പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ മഹായോഗത്തിൻ്റെ മൂന്നാം ദിനം രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു ഈ പ്രവർത്തനങ്ങൾക്ക് ശുശ്രൂഷകൾക്ക് അനുഗ്രഹീത നേതൃത്വം നൽകുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ ദാനിയൽ ഐരൂർ, അതോടൊപ്പം വേദിയിലും സദസ്സിലുമുള്ള ദൈവദാസന്മാർ, മനോഹരമായ ഗാനങ്ങൾ ഇവിടെ ആലപിച്ച സഹോദരങ്ങൾ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനം, ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ എന്നെ ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ ദേശനിവാസികൾ, വഴിവക്കിലും കടകളിലും ഭവനങ്ങളിലുമൊക്കെ ഇരുന്ന് ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സുവിശേഷ യോഗ പരമ്പരയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് രാത്രികളിലും അതിശക്തമായ ദൈവസാന്നിധ്യം അനുഭവിക്കാനും ശക്തമായ ദൈവിക ആലോചനകൾ കേൾക്കുവാനും സ്വർഗത്തിലെ ദൈവം ഈ ദേശത്തിന് അവസരമൊരുക്കി. ഇന്ന് രാത്രിയിലും വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. തീർച്ചയായും ഈ ദേശത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിപ്പാനിടയായിത്തീരും. ആ ദൈവത്തിൻ്റെ ശബ്ദം ഈ ദേശത്തിനൊരനുഗ്രഹമായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ നാല് ദിവസങ്ങളിലും ഈ ദേശത്ത് ദൈവത്തിൻ്റെ വചനം എന്ന വിത്താണ് വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനമെന്ന വിത്തിന് ജീവനുള്ളതുകൊണ്ട് അതൊരിക്കലും നശിച്ചു പോവുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഫലം ഈ ദേശത്ത് വെളിപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷകളോടെ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം ഈ ദേശത്ത് വിതയ്ക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. സാധാരണ ദൈവദാസന്മാർ പറയാറുള്ളത് പോലെ വീട്ടിലുള്ളവരോടൊരു കാര്യം പറയാൻ വീടിൻ്റെ വെളിയിലിറങ്ങി നിൽക്കേണ്ട ഒരാവശ്യമില്ല. വീട്ടിലുള്ളവരോടൊരു കാര്യം പറയാൻ മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നാം വീടിന് വെളിയിലിറങ്ങി നിൽക്കുന്നെങ്കിൽ ഉച്ചഭാഷണയുടെ സഹായത്തോടെ ഒരു കാര്യം പ്രസ്താവിക്കുന്നെങ്കിൽ അതിനർത്ഥം നാട്ടുകാരോടെന്തോ പറയാനുണ്ടെന്നാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ പരസ്യ സ്ഥലത്ത് ഇത്രയും പണം മുടക്കി ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് ഈ ഉച്ചഭാഷണയുടെ സഹായത്തോടെ ഈ സന്ദേശം ഇവിടെ അറിയിക്കുന്നെങ്കിൽ നിശ്ചയമായും ഈ ദേശത്തോട് ചിലത് നമുക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം എനിക്ക് തന്നിരിക്കുന്ന സന്ദേശം, ഈ ദേശം അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ഒരു സന്ദേശമാണ്. ഒരുപക്ഷെ ദൈവമക്കളാകുന്ന നമുക്കത് സുപരിചിതമായ, കേട്ട് പരിചയിച്ച വിഷയങ്ങളൊക്കെ തന്നെയാകാം. പക്ഷേ ഈ ദേശത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ കടമ നിർവഹിക്കുന്നതിൽ നമുക്കൊരുമിച്ച് പങ്കാളികളായി തീരാം എന്നുള്ള മുഖവരയോടെ ഈ രാത്രി ഈ ദേശത്തോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിയോഗം തന്ന ഒരു ദൈവവചനത്തിലേക്ക് പ്രാർത്ഥനയോടെ ഞാൻ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ പഠനമുറിയിൽ, പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പല വേദഭാഗങ്ങളും പല സന്ദേശങ്ങളും എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ പ്രസ്താവിക്കുവാൻ എൻ്റെ ഉള്ളിൽ നിയോഗം തന്ന ശക്തമായ ഒരു പ്രകാശനം എനിക്ക് ലഭിച്ച ഒരു തിരുവെഴുത്താണ് ഈ രാത്രിയും ഇവിടെ പ്രസ്താവിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്.
വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിനാധാരമായ ഒരു വേദഭാഗം പ്രാരംഭത്തിൽ ഇവിടെ വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11:28 വേദഭാഗം ദയവായി വായിച്ചാൽ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ ഹിതപ്രകാരം ക്രമീകരിച്ച സുവിശേഷ യോഗത്തിൻ്റെ 3-ാം ദിനം രാത്രിയിൽ ഞങ്ങൾ ഒന്നിച്ച് തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളെ മാനിക്കുന്ന, സംസാരിക്കുന്ന ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വായിച്ച വേദഭാഗത്തിനായി സ്തോത്രം. ഇത് സ്വർഗത്തിലേന്തണമേ, അനുഗ്രഹിക്കണമേ, ഈ ദേശത്തോട് ഈ വചനത്തിലൂടെ അങ്ങ് ഹൃദ്യമായി ഇടപെടണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ അമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വളരെ സുപരിചിതമായ, കേട്ട് പഴകിയ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ നാം ഇവിടെ വായിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ള ഏവർക്കും അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ആഴത്തിൽ പതിയപ്പെട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി വായിച്ചിട്ടുള്ളത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ, തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ, മാനവ കുലത്തോടായി യേശു ക്രിസ്തു നടത്തിയിട്ടുള്ള അനുഗ്രഹീതമായ പ്രസ്താവനകളിൽ ഏറ്റവും ആഴമേറിയതും കാലിക പ്രസക്തിയുള്ളതുമായ ഒരു പ്രസ്താവനയാണ് ഇന്ന് നാം വായിച്ച വാക്യത്തിൻ്റെ ഇതിവൃത്തം. അലംഘനീയവും അനിഷേധ്യവുമായ ഈ തിരുവെഴുത്ത് ലോകത്തോട് യേശു ക്രിസ്തു വിളിച്ചു പറയുമ്പോൾ, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇന്ന് രാത്രി നമുക്കൊന്നൊന്നിച്ചിറങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ വാക്യത്തിൽ 3 വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1, ഭാരം വഹിക്കുന്ന മനുഷ്യൻ. 2, അധ്വാനിക്കുന്ന മനുഷ്യൻ. 3, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ, അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ, അനുഗമിക്കുന്ന ഒരു ദൈവത്തെ, ആശീർവദിക്കുന്ന ഒരു ദൈവത്തെ ഈ പട്ടിക്കാട് ദേശത്തുയർത്തുന്നതിൽ എനിക്കതിയായ അഭിമാനമുണ്ട്. ഹല്ലേലൂയ. മുൻപിവിടെ പ്രസ്താവിച്ചതുപോലെ, ഏതെങ്കിലും ഒരു സഭയുടെ പേര് ഉയർത്തി കാണിക്കുവാൻ വേണ്ടി ക്രമീകരിച്ചൊരു യോഗമല്ലിത്. ഏതെങ്കിലും ഒരു ദൈവദാസന്റെ പ്രസംഗ പാഠവം തെളിയിക്കാൻ ക്രമീകരിച്ച ഒരു യോഗമല്ലിത്. ലോകത്തിലെ ആരുടെയും നാമം ഉയരുവാൻ ക്രമീകരിച്ച ഒരു യോഗമല്ലിത്. മറിച്ച് സകല നാമത്തിനും മേലായ നാമം ധരിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമം ഈ രാത്രി ഈ ദേശത്തുയരണം. ആ ഏക ലക്ഷ്യത്തോടെ ക്രമീകരിച്ച യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ നാമം അനുഗ്രഹിക്കുന്ന നാമമാണ്. ആ നാമം ആശ്വസിപ്പിക്കുന്ന നാമമാണ്. ആ നാമം സംസാരിക്കുന്ന നാമമാണ്. ആ നാമം നമ്മെ ഉയർത്തുന്ന നാമമാണ്. ആ നാമം നമ്മെ അനുഗമിക്കുന്ന നാമമാണ്. ആ നാമം നമ്മെ ആശ്വസിപ്പിക്കുന്ന, സൗഖ്യമാക്കുന്ന നാമമാണ്. ആ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ആ നാമത്തിൻ്റെ ഉടമസ്ഥനെ ഈ ദേശത്ത് നമ്മൾ ഒന്നിച്ചുയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാനോ ഉയർത്തപ്പെട്ടാൽ
സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഉയർത്തപ്പെടേണ്ടവൻ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തപ്പെട്ടാൽ അമേൻ, അവൻ സകലരെയും അവങ്കിലേക്ക് ആകർഷിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ അമേൻ ഇന്ന് രാത്രി വരച്ചു കാണിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുൻപ് രണ്ട് വ്യക്തിത്വങ്ങളെ ഇവിടെ കർത്താവ് പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, ഭാരം വഹിക്കുന്ന മനുഷ്യൻ. അതൊരു ഏകവചനമല്ല, ബഹുവചനമാണ്. ഭാരം വഹിക്കുന്നവർ, വഹിക്കുന്നവൻ എന്നല്ല, വഹിക്കുന്നവർ. അധ്വാനിക്കുന്നവർ, അതുമൊരു ബഹുവചനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ഈ പ്രസ്താവന നടത്തുന്നത് മാനവ കുലത്തെ നോക്കിയാണ്, മുഴു ലോകത്തെയും നോക്കി യേശു വിളിച്ചു പറയുകയാണ്. ഈ മുഴു ലോകമെന്ന് പറയുമ്പോൾ മനുഷ്യനായി പിറന്ന സകലയാളുകളെയും നോക്കി യേശു പറയുന്നു, സകലയാളുകളും രണ്ട് വിധത്തിൽ വേദന അനുഭവിക്കുന്നവരാണ്. ഒന്ന്, മനുഷ്യകുലം ഭാരം വഹിക്കുന്നവരാണ്. രണ്ട്, മനുഷ്യവർഗം അധ്വാനിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്തുവാനാണ് ഞാൻ ആമേൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഭാരം വഹിക്കുന്ന മനുഷ്യൻ. എന്താണ് മനുഷ്യൻ വഹിക്കുന്ന ഭാരം? രണ്ട്, അധ്വാനിക്കുന്നവരെ. എന്താണ് മനുഷ്യൻ വഹിക്കുന്ന, നടത്തുന്ന അധ്വാനം? മൂന്ന്, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. എന്താണ് ദൈവമൊരുക്കിയ ആശ്വാസത്തിൻ്റെ പദ്ധതി? അമേൻ. ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ, വാക്യത്തിൽ അത് രണ്ടാം ഭാഗത്താണെങ്കിലും ഇന്ന് രാത്രി ഞാൻ ആ വിഷയം പ്രാരംഭ ഭാഗം ചിന്തിക്കുവാൻ, ആദ്യ സമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ, എന്താണ് മനുഷ്യകുലം വഹിക്കുന്ന ഭാരം? എന്താണ് മനുഷ്യൻ ചുമക്കുന്ന ഭാരം? പ്രൈസ് ദി ലോർഡ്. ഭാരം എന്ന പദം നമുക്ക് പരിചിതമായൊരു പദമാണ്. കാരണം ജീവിതത്തിൽ ഭാരപ്പെടാത്തവരായിട്ടാരുമില്ല. അമേൻ. മനുഷ്യനായി പിറന്നു വീണ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും അവനെ അസ്വസ്ഥപ്പെടുത്തുന്ന, അവനെ വേദനിപ്പിക്കുന്ന, അവനെ കരയിക്കുന്ന, അമേൻ, അവനെ ആമേൻ കഷ്ടതയുടെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാകുന്ന ഭാരങ്ങൾ ആമേൻ അവൻ്റെ ജീവിതത്തിൽ കൂടപ്പുറപ്പായി കൂടെയുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ചോദിച്ചാൽ ആമേൻ അവർക്ക് പറയാൻ കഴിയും, അവരെ അസ്വസ്ഥമാക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരെ ഭാരപ്പെടുത്തുന്ന ഓരോ വിഷയങ്ങളും നമുക്ക് പറയാനുണ്ടാകും, അല്ലേ? ഹല്ലേലൂയ. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം ഏത് വിഷയമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ജീവിതത്തിൽ ഭാരപ്പെടാത്തവരായിട്ടാരും ഈ രാത്രി ഇവിടെ വന്നിട്ടില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജീവിതത്തിൽ ഭാരപ്പെടുന്നവരാണ്, ഭാരം അനുഭവിക്കുന്നവരാണ്, ജീവിത ഭാരം ചുമക്കുന്നവരാണ് ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുള്ള ഓരോ പ്രിയപ്പെട്ടവരും. സ്തോത്രം. ആകുല ചിന്ത എന്ന ഭാരം, നാളെയെക്കുറിച്ചുള്ള ഭാരം, മാരക രോഗങ്ങളുടെ ഭാരം, സാമ്പത്തിക തകർച്ചയുടെ ഭാരം, പ്രതീക്ഷകളുടെ ഭാരം, ഹല്ലേലൂയ. അങ്ങനെ അക്കമിട്ട് നിരത്തിയാൽ ഈ പട്ടിക അനന്തമായി നീളും. അങ്ങനെ ഭാരപ്പെടുവാൻ നമുക്കൊരുപാട് കാരണങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒരു കാരണമെങ്കിലും ഇല്ലാത്തവരായി ഈ രാത്രി ആരും ഈ സന്ദേശം ശ്രവിക്കുന്നില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു കാലത്ത് ഇല്ലായ്മകളായിരുന്നു മനുഷ്യനെ ഭാരപ്പെടുത്തിയിരുന്നത്. എന്താണോ മനുഷ്യൻ ഇല്ലാതെ പോയത്, അത് എപ്പോഴും മനുഷ്യനെ ഭാരപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഇന്ന് ഇല്ലായ്മകൾ മാത്രമല്ല, ഉള്ളതുപോലും മനുഷ്യന് ഭാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് പണമില്ലാത്തതായിരുന്നു ഭാരമെങ്കിൽ ചിലർക്ക് പണമുള്ളതാണിന്ന് ഭാരം. തലമുറകൾ ഇല്ലാത്തതാണ് ചിലർക്ക് ഭാരമെങ്കിൽ ചിലർക്ക് മക്കൾ ഉള്ളതാണ് ഭാരം.
പദവികൾ ഇല്ലാത്തതാണ് ചിലർക്ക് ഭാരമെങ്കിൽ പദവികൾ ഉള്ളതാണ് ചിലർക്ക് ഭാരം. പ്രൈസ് ദി ലോർഡ്. ഇല്ലായ്മകളും ഉള്ളതും ഒരുപോലെ മനുഷ്യനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന, ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏത് നിലയിൽ ചിന്തിച്ചാലും ഏത് സാഹചര്യങ്ങളിൽ ചിന്തിച്ചാലും നമ്മെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇല്ലെന്നാർക്കും പറയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ആമേൻ. ഈ ഭാരങ്ങളെല്ലാം നമ്മുടെ കർത്താവ് പരിഹരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. സാമ്പത്തിക ബുദ്ധിമുട്ടാണോ നിന്റെ ഭാരം? യേശു അത് പരിഹരിക്കുന്ന ദൈവമാണ്. മാരക രോഗമാണോ നിന്നെ ഭാരപ്പെടുത്തുന്നത്? യേശു നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആകുല ചിന്തയാണോ നിന്നെ ഭാരപ്പെടുത്തുന്നത്? യേശു അത് പരിഹരിക്കുന്ന ദൈവമാണ്. നാളെയെക്കുറിച്ചുള്ള ചിന്തകളാണോ നിന്നെ അസ്വസ്ഥമാക്കുന്നത്? യേശു അതിന് വിടുതൽ നൽകി തരുന്ന ദൈവമാണ്. കാരണം വചനം പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ സകല ഭാരവും തൻ്റെ മേൽ ഇടുവാൻ അനുവദിച്ച് നമ്മെ സ്വതന്ത്രനാക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അടിമത്വം അവൻ ഏറ്റെടുത്ത് സ്വാതന്ത്ര്യം നമുക്ക് തരുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. പാപം അവൻ ഏറ്റെടുത്ത് നീതി നമുക്ക് തരുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വേദന അവൻ ഏറ്റെടുത്ത് ആരോഗ്യം നമുക്ക് തരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. മുറിവുകൾ അവൻ ഏറ്റെടുത്ത് സമാധാനം നമുക്ക് നൽകി തരുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ജീവൻ നമുക്ക് നൽകി തരേണ്ടതിന് മരണം ഏറ്റെടുക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളെയും ആമേൻ ഏറ്റെടുക്കുവാൻ അധികാരമുള്ള ദൈവമാണ്. അങ്ങനെയൊരു ദൈവം ഉലകത്തിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂവെന്ന് ഞാൻ അഭിമാനത്തോടെ പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു സകല ഭാരങ്ങളെയും പരിഹരിക്കുന്ന ദൈവമാണ്. എന്നാൽ ഇന്ന് രാത്രി നാം വായിച്ച ഈ വേദഭാഗത്തിൽ യേശു ക്രിസ്തു ഉദ്ദേശിച്ച ഭാരം നമ്മുടെ കടഭാരത്തെക്കുറിച്ചല്ല, നാളെയെക്കുറിച്ചുള്ള ഭാരമല്ല, നമ്മുടെ രോഗത്തെക്കുറിച്ചുള്ള ഭാരമല്ല, വിവാഹപ്രായമായ തലമുറകളെക്കുറിച്ച് നാം ഭാരപ്പെടുന്ന ഭാരമല്ല. ഇതൊക്കെ നമുക്ക് വിഷയങ്ങളാണ്, ഇതൊക്കെ നമ്മെ അസ്വസ്ഥമാക്കുന്ന പ്രശ്നങ്ങളാണ്, ഇതൊക്കെ കർത്താവ് പരിഹരിക്കും. എന്നാൽ ഇവിടെ ഈ വാക്യത്തിൽ യേശു ഉദ്ദേശിച്ച ഭാരം ഈ പറയപ്പെട്ട ഭാരങ്ങളൊന്നുമല്ല. ഈ ഭാരം ഏത് ഭാരമാണെന്നറിയാൻ സങ്കീർത്തനം 38:4 വേദഭാഗം ദയവായി വായിച്ചാട്ടെ. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കുമീതേ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. ദാവീദ് എന്ന ഭക്തൻ ആ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കുമീതേ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമടുപോലെ അവ അതിഘനമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സകല മാനവ കുലത്തിൻ്റെയും ശിരസിൽ, സകല മനുഷ്യ വർഗത്തിൻ്റെയും ശിരസിൽ അവൻ അറിഞ്ഞോ അറിയാതെയോ ചുമക്കുന്ന, വഹിക്കുന്ന ഒരു ഭാരമുണ്ട്. ആ ഭാരത്തെക്കുറിച്ച് ആമേൻ ദൈവദാസൻ ആ സങ്കീർത്തനത്തിൽ പറയുന്നു, ആ ഭാരത്തിൻ്റെ പേരാണ് അകൃത്യ ഭാരം അഥവാ പാപം എന്ന ഭാരം. പ്രൈസ് ദി ലോർഡ്. മുഴുവലോകവും അവരുടെ ശിരസിൽ വഹിക്കുന്ന ഭാരം പാപത്തിന്റെ ഭാരമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, സകല മനുഷ്യരും പാപികളാണ്. പാപത്തിന്റെ വിഷവിത്ത് ഹൃദയത്തിൽ വഹിക്കുന്നവരാണ് സകല മനുഷ്യരും. ഹല്ലേലൂയ. ആദിമ മാതാപിതാക്കന്മാരായ ആദാം ഹവ്വ ദമ്പതിമാർ ചെയ്ത ആമീൻ കൽപ്പന ലംഘനമെന്ന പാപത്തിന്റെ പരിണിത ഫലമായി ലോകത്തിലെ സകല മനുഷ്യരും അകൃത്യ ഭാരമുള്ളവരായി, പാപഭാരമുള്ളവരായി മാറ്റപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യരിലും പാപത്തിൻ്റെ ഭാരമുണ്ട്. ഈ പാപം എന്ന പദം കേൾക്കുമ്പോൾ പൊതുവെ ഒരു അസ്വസ്ഥത നമുക്ക് തോന്നാറുണ്ട്. പൊതുവെ ആളുകൾ ഇഷ്ടപ്പെടാത്ത ഒരു പദമാണ് പാപം. ഹല്ലേലൂയ. ഈ പാപം എന്ന വാക്ക് പെന്തക്കോസ്തുകാരുടെ ഒരു കണ്ടുപിടുത്തമല്ല,
ബൈബിളിൽ മാത്രം പരാമർശിക്കപ്പെടുന്ന ഒരു പദമല്ല പാപം. മറിച്ച് ലോകത്തിലെ സകല വേദങ്ങളിലും സകല മതഗ്രന്ഥങ്ങളിലും ഒരുപോലെ പരാമർശിച്ചിട്ടുള്ള ഒരു പദമാണ് പാപം. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന പ്രവൃത്തികളെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഭാഗങ്ങളിലെല്ലാം ഒരുപോലെ സകല മതങ്ങളും വിളിച്ചു പറയുന്ന ഒരു പദമാണ് പാപം എന്നുള്ള പദം. ഹല്ലേലൂയ. എന്താണ് പാപം? പാപം എന്ന വാക്കിൻ്റെ അർത്ഥം കൽപ്പന ലംഘനം എന്നാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ മനുഷ്യൻ ലംഘിച്ചതാണ് പാപം. ഹല്ലേലൂയ. ഈ പാപം മനുഷ്യന്റെ ശിരസിൽ ഒരു വലിയ ഭാണ്ഡക്കെട്ട് പോലെ, ഒരു വലിയ ഭാരമായി മനുഷ്യൻ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഈ പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടും ചുമ്മിക്കൊണ്ട് ലക്ഷ്യമില്ലാതെ അലഞ്ഞുഴലുന്ന നരകുലത്തെ നോക്കിയാണ് യേശു വിളിച്ചു പറയുന്നത്, ഭാരം വഹിക്കുന്ന ഏവരുമായുള്ളവരേ. പ്രൈസ് ദി ലോർഡ്. ഈ ആഹ്വാനത്തിൽ നിന്ന് ഒഴിവുള്ളവരായിട്ട് ആരെയും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല. സകല മനുഷ്യരും പാപികളാണ്. സകല മനുഷ്യരും പാപത്തിൻ്റെ ഭാരം വഹിക്കുന്നവരാണ്. അവരെ നോക്കിയാണ് യേശു വിളിക്കുന്നത്, ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ. ഹല്ലേലൂയ. അപ്പോൾ പാപത്തിൻ്റെ ഒരു ഭാരം മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. ഈ പാപത്തിൻ്റെ ഭാരം മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ മനുഷ്യനിൽ നിന്ന് നാല് അനുഗ്രഹങ്ങൾ ഇറങ്ങിപ്പോകുവാനിടയായി. അമേൻ. ചിലപ്പോഴൊക്കെ അങ്ങനെ ചിലത് പ്രവേശിക്കുമ്പോൾ ചിലതെന്ത് ചെയ്യും? നഷ്ടപ്പെടും. അമേൻ. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുവാൻ കഴിയാത്തത് കൊണ്ട് പാപം പ്രവേശിച്ചപ്പോൾ, പാപത്തിൻ്റെ ഭാരം മനുഷ്യൻ്റെ ശിരസിൽ കയറിയപ്പോൾ മനുഷ്യനിൽ നിന്ന് നഷ്ടമായി പോയത് നാല് അനുഗ്രഹങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് പാപത്തിൻ്റെ ദുരന്തങ്ങളായി വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. എന്തൊക്കെയാണ് ആ നാല് നഷ്ടങ്ങൾ? ഒന്ന്, പാപത്തിൻ്റെ പ്രവേശനം മനുഷ്യനിൽ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി, മനുഷ്യന്റെ ശരീരം മാരക രോഗങ്ങൾ കടിമയാക്കി. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിക്കുന്നതിന്, ശരീരം രോഗം ബാധിക്കുന്നതിന് പ്രധാനമായി നാലോളം കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. നാല് കാരണങ്ങളാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗം വരുവാനായിട്ട് സാധ്യതയുള്ളത്. ഒന്ന്, പ്രകൃതിയുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്ത് രോഗാണുക്കൾ പ്രവേശിക്കും. പ്രകൃതി അല്ലെങ്കിൽ ആമീൻ ഈ ലോകം, ഈ ലോകത്തിൻ്റെ നിയമപാലകർ ആമീൻ മുൻപിൽ വെച്ചിട്ടുള്ള നിയമങ്ങൾ ലംഘിക്കുമ്പോൾ നമ്മുടെ ശരീരം രോഗാതുരമായി തീരും. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു നിയമമാണ് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നത്, മഴ നനയരുത്, മഴ നനഞ്ഞ് നടക്കരുത്. അത് പ്രകൃതി വെച്ചിട്ടുള്ള ഒരു നിയമമാണ്. ആ നിയമം ലംഘിച്ച് മഴ നനഞ്ഞ് നടന്നാൽ പനി പിടിക്കും എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. നിയമ ലംഘനം ശരീരത്ത് രോഗം വരുത്തും. ഒരു നിയമം നമുക്കറിയാം, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് ഗവൺമെന്റിന്റെ നിയമപ്രകാരമായ മുന്നറിയിപ്പാണ്. ഏതൊരു മദ്യശാലയുടെ ബോർഡിലും ഒരു ചെറിയ അക്ഷരത്തിൽ ആ മുന്നറിയിപ്പ് എഴുതി വെച്ചിട്ടുണ്ടാകും. അത് നിർബന്ധപൂർവം പ്രദർശിപ്പിക്കുവാൻ ഗവൺമെന്റ് അധികാരത്തോടെ കൽപ്പിച്ചിട്ടുള്ള ഒരു നിയമമാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ നിയമം വായിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ആ ഷോപ്പിനകത്തേക്ക് കയറി ചെന്ന് മദ്യം പണം കൊടുത്ത് വാങ്ങി നാം അത് ആമീൻ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരം മാരകമായ രോഗങ്ങൾക്ക് അടിമയായി തീരും എന്ന് വേറെ ആരും അവനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിയമലംഘനം അവനെ രോഗിയാക്കി തീർക്കും. അതുപോലെ തന്നെ സിഗരറ്റ് പാക്കറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പിനെ, ആ നിയമത്തെ അവഗണിച്ചുകൊണ്ട് നാം പുകവലിക്കുവാൻ തയ്യാറാകുമ്പോൾ, സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് ഓരോ സിഗരറ്റും വലിച്ചു തള്ളുവാൻ തയ്യാറാകുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് അവൻ അതിവേഗം മരണത്തിലേക്ക് കടന്നുപോകും എന്ന് അവനെ വേറെ ആരും പറഞ്ഞു
പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിയമ ലംഘനം ശരീരത്തിൽ രോഗത്തെ കൊണ്ടുവരും. രണ്ട്, കർത്താവിൻ്റെ മേശ അയോഗ്യമായി അനുഭവിച്ചാൽ ശരീരത്തിൽ രോഗങ്ങളുണ്ടാകും. വചനം പറയുന്നു, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അപ്പോൾ കർത്താവിൻ്റെ മേശ അയോഗ്യമായി കൈകാര്യം ചെയ്താൽ രോഗം ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്ന്, ദൈവനാമ മഹത്വത്തിനായി രോഗം വരാം. ഒരിക്കലും യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ട് യഹോവയുടെ നാമം മഹിമപ്പെടേണ്ടതിനത്രേ. അത് ദൈവത്തിൻ്റെ അറിവോടും അനുവാദത്തോടും കൂടെ സംഭവിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. ഹാലലുയ്യ. നാലാമത് രോഗം വരുവാനുള്ള കാരണം ഇതാണ്, പാപം മനുഷ്യനെ രോഗിയാക്കി തീർക്കും. പാപം മനുഷ്യനെ രോഗിയാക്കി തീർക്കും. ആമേൻ. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശുവിൻ്റെ അടുക്കൽ രോഗസൗഖ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന പല രോഗികൾക്കും യേശു കൊടുത്തത് രോഗസൗഖ്യമല്ല, പിന്നെ യേശു കൊടുത്തത് പാപമോചനമാണ്. ഹല്ലേലൂയ. പക്ഷവാദം പിടിച്ചു കിടന്ന ഈ ഒരു മനുഷ്യനെ കട്ടിലോടുകൂടെ നാലു പേർ ചുമന്നുകൊണ്ടുവന്ന് കബർന്നഹൂമിലെ ഒരു ഭവനത്തിൽ നിൽക്കുന്ന ആ യേശുവിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരുമ്പോൾ പുരുഷാരം നിമിത്തം ആ ഭവനത്തിൽ വാതിലിലൂടെ പ്രവേശിക്കുവാൻ കഴിയാതെ വന്നതുകൊണ്ട് ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു മാറ്റി ഈ മനുഷ്യനെ രോഗസൗഖ്യത്തിന് വേണ്ടി കട്ടിലോടുകൂടെ ആ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ കൊണ്ടുവന്ന നാലു പേരുടെയും ലക്ഷ്യം ആ മനുഷ്യന്റെ ശരീരത്തിൽ രോഗസൗഖ്യമുണ്ടാകണം. എന്നാൽ യേശു ആ വ്യക്തിയെ നോക്കി പറഞ്ഞത് ഇങ്ങനെയാണ്, മർക്കോസ് 2:10, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അർത്ഥാൽ അവന്റെ രോഗത്തിന്റെ കാരണം അവന്റെ പാപമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ പാപം മനുഷ്യനെ രോഗിയാക്കി തീർക്കും. പാപം മനുഷ്യനെ രോഗിയാക്കി തീർക്കും. ആമീൻ. പാപം മനുഷ്യ കുലത്തിൽ വരുത്തിയ ഒന്നാമത്തെ നഷ്ടം മനുഷ്യന്റെ ശരീരത്തിൽ മാരക രോഗങ്ങൾ കടത്തിവിടുവാനിടയായി. ഹല്ലേലൂയ. 2, പാപത്തിന്റെ പ്രവേശനത്തിലൂടെ മനുഷ്യനിൽ നഷ്ടമായ രണ്ടാമത്തെ അനുഗ്രഹം, മനുഷ്യന്റെ തേജസ് അവന്റെ ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോയി. ആമേൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചേതനിലാക്കുമ്പോൾ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തേജസ്സാണ് അവരെ ഉടുപ്പിച്ചിരുന്നത്. ആ തേജസ് എന്ന വസ്ത്രം ഉടുത്തവരായി ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തെപ്പോലെ സൗന്ദര്യമുള്ളവരായി ജീവിക്കുവാൻ അനുവാദം ലഭിച്ചവനാണ് മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. അവൻ കേവലം ജൈവരാസ പിണ്ഡമല്ല, മറിച്ച് സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. ആത്മാവും പ്രാണനും ദേഹിയുമുള്ള സവിശേഷമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ആകാശത്തെയും ഭൂമിയെയും കടലിനെയും അടക്കി ഭരിക്കുവാൻ അധികാരം ലഭിച്ചവനാണ് മനുഷ്യൻ. ഹല്ലേലൂയ. അവൻ ദൈവത്തെപ്പോലെ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. അവൻ സൗന്ദര്യത്തിൻ്റെ നിറകുടമായിരുന്നു സൃഷ്ടിക്കപ്പെട്ട നാളിൽ. ഹല്ലേലൂയ. അവൻ തേജസ്സിനാൽ ആവരണം ചെയ്യപ്പെട്ടവനായിരുന്നു. എന്നാൽ നിയമലംഘനം എന്ന പാപം മനുഷ്യനിൽ പ്രവേശിച്ച ആ സമയത്ത് മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ആ അനുഗ്രഹം, അവൻ്റെ തേജസ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനിടയായി. മനുഷ്യൻ വിരൂപനായി, വിരൂപനായി. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ആകാരത്തിൽ, മനുഷ്യൻ കാഴ്ചയിൽ, മനുഷ്യൻ വർണ്ണത്തിൽ വിരൂപനായി പോകുവാനിടയായി തീർന്നു. ഇന്ന് ലോകത്തിൽ ആമീൻ നോക്കിയാൽ നമുക്കറിയാം, ലോകത്തിലെ സകല മനുഷ്യരും പല നിറത്തിൽ പല രൂപത്തിൽ ഹല്ലേലൂയ ആയിപ്പോയതിൻ്റെ കാരണം പാപത്തിൻ്റെ പ്രവേശനമാണ്. ഹല്ലേലൂയ. ഈ രാത്രി യോഗത്തിൽ എത്ര പേർ സംബന്ധിക്കുന്നുവെന്ന് കൃത്യമായി പറയുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഒരേ രൂപത്തിലുള്ള, ഒരേ നിറത്തിലുള്ള, ഒരേ ഡി എൻ എയുള്ള, ഒരേ കൈരേഖയുള്ള രണ്ടുപേർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ രണ്ടുപേരെ ലോകത്തിൽ ഒരിടത്തും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. സകല മനുഷ്യരും വ്യത്യസ്തരായി തീർന്നു. ഹല്ലേലൂയ. സകല മനുഷ്യരും രൂപത്തിൽ വിരൂപരായി തീർന്നു. ഹല്ലേലൂയ. അവരുടെ തേജസ് നഷ്ടമായി പോയി, അവർ വിരൂപരാക്കപ്പെടുവാനിടയായി. പാപത്തിൻ്റെ പ്രവേശനം
നരകുലത്തിൽ വരുത്തിയ രണ്ടാമത്തെ നഷ്ടം മനുഷ്യന്റെ തേജസ് നഷ്ടമാക്കി. റോമാലേഖനം 3:23 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ആമീൻ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എങ്ങനെയാണ് ദൈവ തേജസ് ഇല്ലാത്തവരായത്? വചനം വ്യക്തമായി പറയുന്നു, പാപം മൂലം ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപത്തിൻ്റെ പ്രവേശനം മനുഷ്യനിൽ വരുത്തിയ രണ്ടാമത്തെ നഷ്ടം തേജസ് നമ്മുടെ സൗന്ദര്യം നഷ്ടമാക്കി. മൂന്നാമത്തെ നഷ്ടം സമാധാനം നഷ്ടമാക്കി. പാപത്തിൻ്റെ പ്രവേശനം മനുഷ്യനിൽ നിന്ന് സമാധാനത്തെ നഷ്ടപ്പെടുത്തുവാനിടയായി. ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടമേതാന്ന് ചോദിച്ചാൽ ആമീൻ തർക്കമേതുമില്ലാതെ പറയാൻ കഴിയും, സമാധാനമില്ല എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷിച്ച ദൈവദാസൻ ഓർപ്പിച്ചല്ലോ, ആമീൻ തൃശ്ശൂർ മാർക്കറ്റിൽ ചെന്നാൽ വില കൊടുത്താൽ കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. പോക്കറ്റിൽ പണമുണ്ടെങ്കിൽ ഏത് സാധനവും വില കൊടുത്ത് വാങ്ങാൻ പറ്റും. എന്നാൽ ഉള്ള സമ്പാദ്യം മുഴുവൻ കൊടുത്താലും വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് സമാധാനമാണ്. ഹല്ലേലൂയ. ആമീൻ. 2019 എത്തി നിൽക്കുന്ന ആമീൻ ഇന്നത്തെ ലോകത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപോലെ ഏവരും സമ്മതിക്കും, സമാധാനമില്ല എന്നുള്ളതാണ്. അല്ലേ? ആനുകാലിക ദൃശ്യ ശ്രവ്യ വാർത്താ മാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും നമ്മുടെ കാതുകളിൽ കേൾക്കുന്ന വാർത്തകൾ, നമ്മുടെ കൺമുമ്പിൽ നാം വായിച്ചറിയുന്ന വാർത്തകൾ നമുക്ക് സന്തോഷം തരുന്ന വാർത്തകളല്ല. പിന്നെ നമ്മെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ, നമ്മെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ, ഹല്ലേലൂയ, നമ്മെ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ, ഹല്ലേലൂയ, നമ്മുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്ന വാർത്തകൾ, നമ്മുടെ സമാധാനത്തെ എടുത്തു കളയുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നാം വായിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം ആമേൻ, നമ്മുടെ നാട് കാലം ഏറെ പുരോഗമിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ, വാർത്താവിനിമയ മേഖലകളിൽ, വിദ്യാഭ്യാസ രംഗത്ത്, ഗതാഗത സംവിധാനങ്ങളിൽ, വൈദ്യശാസ്ത്ര മേഖലകളിലൊക്കെ മുൻപത്തേക്കാളേറെ നമ്മുടെ നാട് ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു, ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു. അല്ലേ? ആമേൻ. സാക്ഷര കേരളമെന്നും സുന്ദര കേരളമെന്നും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു നമ്മുടെ നാടിനെ കുറിച്ച്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന നിലയിൽ സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ആമീൻ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഹല്ലേലൂയ. ആമീൻ. എല്ലാ രംഗങ്ങളിലും മനുഷ്യൻ ഇന്ന് പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുരാതനത്വത്തിൻ്റെ പരിമിതികളിൽ നിന്ന് ആധുനികതയുടെ വിശാലതയിലേക്ക് ഇന്ന് മനുഷ്യൻ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇല്ലായ്മയുടെ, ഒന്നുമില്ലായ്മയുടെ ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് സമ്പന്നതയുടെ അത്യുച്ചകോടിയിലേക്ക് മനുഷ്യൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് ഇന്ന് മനുഷ്യൻ അതിവേഗം കുതിച്ചു വാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമീൻ. കുടിലിലും ഏറുമാടങ്ങളിലും താമസിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് അംബര ചുംബികളായ ആമീൻ മണിസൗധങ്ങളിലേക്ക് അവൻ്റെ ജീവിതം പറിച്ച് നട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ശരിയാണെങ്കിലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, മനുഷ്യൻ ഈ രംഗങ്ങളിലെല്ലാം വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ്. ഹല്ലേലൂയ. ആമീൻ. അവൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇന്നൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സമാധാനമില്ലാത്തവർ നമ്മുടെ നാട്ടിൽ പെരുകുകയാണ്. തകർന്ന കുടുംബങ്ങളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ച് പെരുകുകയാണ്. മാരക രോഗികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ അനുദിനം വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഇവിടെ മാറ്റം സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. മദ്യപാനികളുടെ എണ്ണത്തിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ആമീൻ. വിശ്വസനീയമായ മാധ്യമങ്ങളിൽ വന്ന വാർത്ത, ആമീൻ, ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള, മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഭാരതത്തിൽ നമ്മുടെ കേരള സംസ്ഥാനമാണെന്നറിയണം. ഹല്ലേലൂയ. ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരള
ധാരാളമാണെന്നറിയണം. ഹല്ലേലൂയ. ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളമാണെന്നറിയണം. ഹല്ലേലൂയ. പല രംഗങ്ങളിലും ആമേൻ അത്യുച്ച കോടിയിലേക്ക് അതിവേഗം വളർന്ന മനുഷ്യന് അവൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയാതെ ഇന്നും അസമാധാനത്തിൽ, അധാർമികതയിൽ, അന്ധകാരത്തിൽ, അരക്ഷിതാവസ്ഥയിൽ നട്ടം തിരിയുന്ന ഒരു കാഴ്ച നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നാടിൻ്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആമേൻ ലഹരി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആഴ്ചയിലെ മിക്കവാറും ദിവസങ്ങളിൽ കവലകളിൽ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനാണ് ഞാൻ. ഹല്ലേലൂയ. എല്ലാ ആഴ്ചയും ബുധനാഴ്ചകളിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലും സബ് ജയിലിലും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനാണ്. അവിടെ കടന്നു വന്നിരിക്കുന്നവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരനുഭവമുണ്ട്. ഈ അധാർമ്മ പ്രവൃത്തികളെല്ലാം മനുഷ്യനെ ചെയ്യിപ്പിക്കുന്ന വികാരം എന്ന് പറയുന്നത് ലഹരിക്കടിമപ്പെട്ട ഒരു തലമുറ, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട ഒരു തലമുറ. ഒരു നിമിഷത്തെ ആവേശം കൊണ്ട്, ലഹരി അവർക്ക് കൊടുത്ത ഒരു നിമിഷത്തെ ആവേശം കൊണ്ട് അവർ ചെയ്തുപോയ പാപ പ്രവൃത്തികളാണ് അവരെ ഈ സ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാനിടയായത്. ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു ശാപമാണ് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു നാടിൻ്റെയും സമ്പത്ത് എന്ന് പറയുന്നത് ആ നാട്ടിലെ വിദ്യാർത്ഥികളാണ്, ആ നാട്ടിലെ യൗവനക്കാരാണ്. അവരുടെ ആരോഗ്യം, അവരുടെ അറിവുകൾ, അവരുടെ കഴിവുകൾ, അവരുടെ ആരോഗ്യമാണ് നാളെ നല്ലൊരു സമൂഹം വാർത്തെടുക്കുവാൻ നമുക്ക് സഹായകരമായി തീരേണ്ടത്. എന്നാൽ ഇന്ന് രാത്രി അറിയണം, നാളെ നല്ലൊരു സമൂഹം വാർത്തെടുക്കുന്നതിൽ മുഖ്യസ്ഥാനം അലങ്കരിക്കേണ്ട നമ്മുടെ കുട്ടികൾ, നമ്മുടെ യൗവന തലമുറ ലഹരിയുടെ മാരക പിടിയിൽ അമർന്ന് അവരുടെ ശരീരത്തെയും അവരുടെ ജീവിതത്തെയും അവരുടെ ഭാവിയെയും തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല അവരെ ആശ്രയിച്ചു കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സ്വസ്ഥത അതുമൂലം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരേ ഒരു കാരണം, ഇന്ന് അസമാധാനം ഒരു ക്യാൻസർ പോലെ മനുഷ്യനെ ആകെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പുത്തൻ പ്രത്യയ ശാസ്ത്രങ്ങൾ, പുത്തൻ കണ്ടുപിടുത്തങ്ങൾ, പുത്തൻ സിദ്ധാന്തങ്ങൾ, പുതിയ ഭാവങ്ങൾ, പുതിയ രൂപങ്ങൾ എന്നിവയാൽ പുളകം കൊണ്ട് ക്രമം തെറ്റി കൂടിക്കുഴഞ്ഞ് വേഗം പുരോഗമിക്കുന്ന ജനങ്ങളുടെ ക്രമമില്ലാത്ത കാൽപര്യമാറ്റത്തിൽ ഇടറി വീഴുന്ന ജനസഹസ്രങ്ങളുടെ ചോര കൊണ്ട് ഈ വിശ്വമുഖം മലിനമായിരിക്കുകയാണ്. അർത്ഥരായി അവശരായി അവനയിൽ നിവധിക്കുന്ന ആയിരം ആയിരം ജനങ്ങളുടെ അതിദാരുണമായ ദീനരോധനം കൊണ്ട് ഈ അന്തരീക്ഷം മുഖരിതമായിരിക്കുകയാണ്. ചൂളമടിച്ച് പുകുതുപ്പി തീചീറ്റി അന്തരീക്ഷം മലിനമാക്കി വേഗം കടന്നുപോകുന്ന വാഹനങ്ങൾ, അനേകായിരങ്ങൾ കന്നം ോടൊപ്പം തന്നെ അവരെ കൊല്ലാനുള്ള വിഷം കൂടെ അന്തരീക്ഷത്തിൽ തുപ്പി പരത്തുന്ന വ്യവസായശാലകൾ, സ്വകാര്യ വ്യക്തികൾ മുതൽ സമുദായങ്ങൾ, വർഗങ്ങൾ, മതങ്ങൾ, രാഷ്ട്രങ്ങൾ എന്നിവ വരെ മത്സരിച്ചുരച്ചുരച്ച് പരിശീലിപ്പിക്കുന്ന കത്തിയും കമ്പും മുതൽ ഈ ഭൂഖണ്ഡത്തെ തന്നെ ഭസ്മീകൃതമാക്കുവാൻ കഴിയുന്ന മെഗാട്ടൺ ബോംബുകൾ വരെയുള്ള മാരകായുധങ്ങൾ ഉരഞ്ഞുണ്ടാകുന്ന ഭയജന്യമായ ആരവാരങ്ങൾ, ക്രൂരമായ മതഭ്രാന്തന്മാരുടെ രക്തദാഹം മുഴുത്ത വീര അട്ടഹാസങ്ങൾ, നിയമം ലംഘിക്കുന്ന നിയമപാലകർ, നീതിയായി വിധിക്കാത്ത നീതിപീഠങ്ങൾ, അധികാര മോഹം മാത്രമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, അവരാൽ ഉണ്ടാകുന്ന അനീതിയുടെ താണ്ഡവങ്ങൾ, ചൂഷകരായ മുതലാളിമാർ, അതൃപ്തരായ തൊഴിലാളികൾ, അസത്യം ശീലിച്ച യൂണിയൻ നേതാക്കന്മാർ, ആത്മാർത്ഥതയില്ലാത്ത അധ്യാപകർ, അനുസരണയില്ലാത്ത വിദ്യാർത്ഥികൾ, അതെ ഈ ലോകം അധർമ്മപൂരിതമാണ്. ഈ ലോകം ധാർമ്മിക അധപ്പതനത്തിലാണ്. ഈ ലോകം അസമാധാനത്തിലാണ്. ഈ ലോകം അരക്ഷിതാവസ്ഥയിലാണ്. എങ്ങനെയാണ് ഈ സാഹചര്യം സംജാതമായത്? ബൈബിൾ പറയുന്നു, പാപത്തിൻ്റെ പ്രവേശനത്തിലൂടെ നരകുലത്തിൽ നിന്ന് സമാധാനം പടിയിറങ്ങിപ്പോയി. ഹല്ലേലൂയ. സമാധാനം മനുഷ്യന് നഷ്ടമായി. നാല്, പാപത്തിൻ്റെ പ്രവേശനം നരകുലത്തിന് വരുത്തിയ നാലാമത്തെ നഷ്ടം, മനുഷ്യൻ മരണത്തിനധീനനായി തീർന്നു. റോമർ 5:12 ഇങ്ങനെ പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. പാപത്തിൻ്റെ പ്രവേശനം മനുഷ്യകുലത്തിൽ മരണം കൊണ്ടുവരുവാനിടയായി. ഹല്ലേലൂയ. തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം കൽപ്പന ലംഘിച്ച് മനുഷ്യൻ തിന്നപ്പോൾ മനുഷ്യനിൽ മരണം പ്രവേശിക്കുവാനിടയായി. മനുഷ്യനായി ഭൂമിയിൽ പിറവിയെടുത്ത സകല മനുഷ്യരിലും ദൈവം നിത്യ നിയമമായി വെച്ചു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും.
ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. പാപത്തിന്റെ പ്രവേശനം മനുഷ്യനിൽ മരണം കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഈ പട്ടിക്കാട് ദേശമറിയണം. ഭാരം വഹിക്കുന്നവരുമായുള്ളവരേ എന്ന് യേശു ആഹ്വാനം ചെയ്തത്. നാല് നഷ്ടങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ദുരന്തങ്ങളായി പെയ്തിറങ്ങുവാൻ അനുവദിച്ച പാപം എന്ന ഭാരം വഹിക്കുന്നവരെ നോക്കിയാണ് യേശു ഈ ആഹ്വാനം നടത്തുന്നത്. ഇന്ന് രാത്രി ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന ആമേൻ പാപത്തിന്റെ ഭാരം വഹിക്കുന്ന ജീവിതമേ, ആമേൻ പാപത്തിന്റെ ദുരന്തങ്ങൾ ജീവിതത്തിൽ വഹിക്കുന്ന ഒരു ജീവിതത്തിനുടമയാണോ, നിന്നെ നോക്കി യേശു വിളിക്കുകയാണ്, പാപത്തിന്റെ ഭാരം ചുമക്കുന്ന മാന്യ സ്നേഹിത എന്റെ അരികിൽ കടന്നുവാ. യേശു പറയുന്നു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. രണ്ടാമത്തെ ആഹ്വാനം യേശു നടത്തുന്നു, അധ്വാനിക്കുന്നവരെ. ആമേൻ. എന്താണ് മനുഷ്യൻ നടത്തുന്ന അധ്വാനം? മനുഷ്യൻ വഹിക്കുന്ന ഭാരം പാപമാണ്. മനുഷ്യൻ നടത്തുന്ന അധ്വാനം എന്താണ്? എല്ലാ മനുഷ്യരും അധ്വാനിക്കുന്നവരാണ്. എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ അധ്വാനിക്കുന്നത്? ജീവിക്കുവാൻ വേണ്ടി അല്ലേ? ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാനുള്ള ആഹാരത്തിനു വേണ്ടി മനുഷ്യൻ ഓരോ ദിവസവും അധ്വാനിക്കുന്നവരാണ്. ഇന്ന് പകലിലും പാടത്തോ പറമ്പിലോ ഓഫീസുകളിലോ ആമേൻ ഏതെങ്കിലും ഒരു മേഖലയിൽ നല്ലൊരു കഠിനാധ്വാനം കഴിഞ്ഞിട്ടാണ് ഈ രാത്രി യോഗത്തിൽ നമ്മളിൽ പലരും സംബന്ധിക്കുന്നത്. എല്ലാ മനുഷ്യരും അധ്വാനിക്കുന്നവരാണ്. ഹാലേലൂയ. ചിലർക്ക് ആമീൻ വലിയ വലിയ അധ്വാനങ്ങൾ, ചിലർക്ക് ചെറിയ അധ്വാനങ്ങൾ എന്നേയുള്ളൂ. എന്നാൽ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അധ്വാനിക്കുന്നവരാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള അധ്വാനം, ആഹാരത്തിന് വേണ്ടിയുള്ള അധ്വാനം, ജീവൻ നിലനിർത്തുവാനുള്ള അധ്വാനം, തലമുറകൾക്ക് വേണ്ടിയുള്ള അധ്വാനം, നാളേക്ക് വേണ്ടിയുള്ള കരുതലിന് വേണ്ടിയുള്ള അധ്വാനം, അങ്ങനെ വിവിധ മേഖലകളിൽ നാം എല്ലാവരും അധ്വാനിക്കുന്നു. അധ്വാനം ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അധ്വാനം വിയർപ്പൊഴുക്കുന്ന കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അധ്വാനം മനസ്സ് മടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഹല്ലേലൂയ. എന്നാൽ നിന്നെ ക്ഷീണിപ്പിക്കുന്ന, നിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പൊഴുകുവാൻ കാരണമായ, നിന്നെ വേദനിപ്പിക്കുവാൻ കാരണമായ കായിക അധ്വാനത്തെ കുറിച്ചല്ല, ശാരീരികമായ അധ്വാനത്തെ കുറിച്ചല്ല, പാടത്തും പറമ്പിലും നീ നടത്തുന്ന ശാരീരികമായ അധ്വാനത്തെ കുറിച്ചല്ല യേശു ഈ വാക്യത്തിൽ പറയുന്നത്. യേശു ഉദ്ദേശിച്ച അധ്വാനം മറ്റൊരു അധ്വാനമാണ്. അത് ഏതാണെന്നറിയാമോ? ആമേൻ. നീ വഹിക്കുന്ന ഭാരം പാപമെന്ന ഭാരമാണെങ്കിൽ ആ പാപമെന്ന ഭാരത്തെ നിന്റെ ശിരസിൽ നിന്ന് താഴെ ഇറക്കി വെക്കാൻ നീ നടത്തുന്ന പരിശ്രമങ്ങളാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്ന അധ്വാനം. അർത്ഥാൽ പാപ പരിഹാരത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി മനുഷ്യകുലം നടത്തി വരുന്ന കർമാചാര പദ്ധതികളും പരിശ്രമങ്ങളുമാണ് യേശു കർത്താവ് ഈ വാക്യത്തിൽ ഉദ്ദേശിച്ച അധ്വാനം. ഹല്ലേലൂയ. സകല മനുഷ്യരും അറിഞ്ഞോ അറിയാതെയോ അധ്വാനിക്കുന്ന ഈ ഒരു മേഖല ഏതാണെന്നറിയാമോ? പാപത്തെ പരിഹരിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ പണം മുടക്കുന്നു, ആരോഗ്യം ചിലവഴിക്കുന്നു, നേർച്ച കാഴ്ചകൾ കഴിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, തീർത്ഥാടനങ്ങൾ സന്ദർശിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ, എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കാമോ, നാടിന് നന്മയായ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ, അതെല്ലാം മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ പുറകിൽ ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ, മോക്ഷം പ്രാപിക്കണം, സ്വർഗം പൂകണം, പാപം പരിഹരിക്കപ്പെടണം. അല്ലേ? ഇന്ന് മനുഷ്യൻ നടത്തുന്ന എല്ലാ അധ്വാനങ്ങളും എല്ലാ പരിശ്രമങ്ങളും ഹല്ലേലൂയ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അധ്വാനങ്ങളാ. ഒരു പടികൂടെ കടത്തി പറഞ്ഞാൽ പാപത്തിന്റെ പ്രവേശനത്തിലൂടെ മനുഷ്യനിൽ നിന്ന് പടിയിറങ്ങിപ്പോയ, മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നാല് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ നാല് കാര്യങ്ങൾ തിരികെ പിടിക്കാനാണ് ഇന്ന് മനുഷ്യൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ.
പാപപ്രവേശനത്തിലൂടെ നഷ്ടമായ നാല് അനുഗ്രഹങ്ങൾ പരിശ്രമം കൊണ്ട്, അധ്വാനം കൊണ്ട്, പണം കൊണ്ട്, സ്വാധീനം കൊണ്ട് തിരികെ പിടിക്കുവാൻ വൃഥാ പരിശ്രമിക്കുന്ന മാനവകുലത്തെ നോക്കിയാണ് യേശു വിളിച്ചു പറയുന്നത്, അധ്വാനിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങളുടെ വൃഥാ അധ്വാനം അവസാനിപ്പിച്ച് എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ നഷ്ടപ്പെടുത്തിയ നാല് കാര്യങ്ങൾ തിരികെ പിടിക്കാൻ മനുഷ്യൻ രാവും പകലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് മനുഷ്യന് സംഭവിച്ച നാല് നഷ്ടങ്ങൾ? ഒന്നാമത്തെ നഷ്ടമേതാണ്? ഞാൻ പറഞ്ഞു, ആരോഗ്യം നഷ്ടപ്പെട്ട് മനുഷ്യൻ രോഗിയായി തീർന്നു അല്ലേ. പാപത്തിൻ്റെ പ്രവേശനത്തിലൂടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ആരോഗ്യം നഷ്ടമായി, മനുഷ്യൻ മാരക രോഗങ്ങൾ കടിമയായി. അപ്പോൾ പാപം മൂലം മനുഷ്യൻ്റെ ശരീരത്തെ സംഭവിച്ച് രോഗത്തെ പണം മുടക്കി സൗഖ്യമാക്കാൻ, പണം മുടക്കി ആരോഗ്യം തിരികെ പിടിക്കാൻ ഇന്ന് മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഒരു മേഖല ഏതാണെന്നറിയാമോ? അരി മേടിക്കാനല്ല മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത്. വസ്ത്രം വാങ്ങാനല്ല മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത്. വീട് പണിയാനല്ല മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത്. വിദ്യാഭ്യാസം ചെയ്യാനല്ല ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത്. വിശ്വസനീയമായ ആമേൻ ഒരു മാഗസിനിൽ വന്ന വാർത്ത ഞാൻ വായിച്ചത് എങ്ങനെയാണ്? മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഈ ഒരു മേഖല എന്ന് പറയുന്നത് ആമേൻ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം മുടക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഭൂരിഭാഗവും അപഹരിക്കുന്നത് ചികിത്സാ കേന്ദ്രങ്ങളാണ്, ആതുരാലയങ്ങളാണ്, ആശുപത്രികളാണ്. ഹല്ലേലൂയ. ശരീരത്ത് മാരക രോഗം ബാധിച്ച് ഒരുവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയാൽ, അവനെ ചികിത്സിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു സർജറി നടത്താൻ 1 കോടി രൂപ ഒറ്റ മണിക്കൂർ കൊണ്ട് വേണമെന്ന് പറഞ്ഞാൽ ആ ഒറ്റ മണിക്കൂർ കൊണ്ട് മനുഷ്യൻ കൊണ്ടുപോയി കൊടുക്കും. കാരണം എങ്ങനെയെങ്കിലും പണം മുടക്കി ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മനുഷ്യന്റെ പരിശ്രമമാണ് അവിടെ വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നേഴ്സുമാർ ആശുപത്രികൾ വർദ്ധിക്കുന്നത്? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രോഗികളുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല അല്ലേ. ആശുപത്രികളിലൊക്കെ വെറുതെ ഒന്ന് സന്ദർശിക്കണം, എന്തൊരു തിരക്കാണെന്നറിയാമോ? ഹല്ലേലൂയ. അനുദിനം രോഗികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, മാരക രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സാ കേന്ദ്രങ്ങളുടെ അപര്യാപ്തതയല്ല, ചികിത്സിക്കുന്ന വൈദ്യന്മാരുടെ കുറവല്ല, പക്ഷേ ഇത്രയേറെ തിരക്ക് ഈ മേഖലകളിലുണ്ട് കാരണം രോഗം അതുപോലെ വർദ്ധിച്ചു വരികി എന്ന് പറഞ്ഞ എത്രയധികം പണം മുടക്കാൻ മനുഷ്യൻ തയ്യാറാണെങ്കിലും വൈദ്യശാസ്ത്ര മേഖല എത്രയും നല്ല നിലവാരത്തിൽ ഉയർന്നാലും എത്ര നല്ല ചികിത്സാ രീതി അവർക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുമെങ്കിലും പാപം മൂലം മനുഷ്യനിൽ പ്രവേശിച്ച രോഗമെന്ന വിപത്തിനെ തുടച്ചു മാറ്റുവാൻ ഈ ലോകത്തിലെ ഒരു വൈദ്യന്മാർക്കും കഴിയത്തില്ല, ഈ ലോകത്തിലെ ഒരു ചികിത്സാ രീതികൾക്കും കഴിയത്തില്ല, ഈ ലോകത്തിലെ അത്യാധുനിക മരുന്നുകൾക്ക് കഴിയത്തില്ല. പാപത്തിൻ്റെ പ്രവേശനം മൂലം മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ പണം മുടക്കി പരിശ്രമിച്ച് തിരികെ പിടിക്കാൻ മനുഷ്യകുലത്തിന് കഴിയുകയില്ലവേയില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ പണം മുടക്കി വില കൂടിയ മരുന്നൊക്കെ വാങ്ങി ഉപയോഗിച്ചാൽ കൂടിപ്പോയാൽ ഒരു മാസം അല്പം ആശ്വാസം കിട്ടിയെന്ന് വരും, പിന്നെയും നീ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വരികയാ അല്ലേ. സ്തോത്രം. ഇല്ലെങ്കിൽ നാം കഴിക്കുന്ന മരുന്ന് ഏത് രോഗത്തിന് വേണ്ടിയാണോ കഴിച്ചത് ആ രോഗം സൗഖ്യമാകും, പക്ഷെ ആ മരുന്നിൻ്റെ സൈഡ് എഫക്ഷൻ മറ്റൊരു രോഗം നിൻ്റെ ശരീരത്തെ കൊണ്ടുവരും അല്ലേ. പണം മുടക്കി പാപം വരുത്തിയ നഷ്ടത്തെ നിനക്ക് നികത്താനൊക്കത്തില്ല. ആമീൻ. ഉയർന്ന സാങ്കേതിക വിദ്യ കൊണ്ട്, പരിശ്രമിക്കാനുള്ള മനസ്സുകൊണ്ട്, പണം മുടക്കാനുള്ള കഴിവ് കൊണ്ട് പാപം വരുത്തിയ രോഗമെന്ന ദുരന്തത്തെ പൂർണ്ണമായി പരിഹരിക്കാനൊക്കത്തില്ല. അതിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഒരു ആമീൻ ഒരു ക്രമീകരണം, ഒരു സംവിധാനം എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ സംവിധാനത്തിലൂടെയല്ലാതെ, ആ മാർഗത്തിലൂടെയല്ലാതെ രോഗമെന്ന ദുരന്തത്തെ
അതിനൊക്കെ പൂർണ്ണമായി പരിഹരിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് രോഗമാണോ നിന്റെ പ്രശ്നം? അടിപ്പിണരുകളാൽ സൗഖ്യം നൽകി തരുന്ന സർവശക്തനായ യേശു ക്രിസ്തു നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമായി ഈ രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പണം കൊണ്ട് നിനക്കതിനെ മറികടക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. അധ്വാനിക്കുന്ന പണം മുഴുവൻ ആശുപത്രികളിൽ കൊണ്ടുപോയി ചെലവഴിച്ചാലും ഹല്ലേലൂയ ഈ ദുരന്തത്തെ മറികടക്കുവാൻ ആ മാർഗത്തിലൂടെ നിനക്ക് കഴിയത്തില്ല. അതിന് സ്വർഗത്തിലെ ദൈവമൊരുക്കിയൊരു മാർഗം മാത്രമേയുള്ളൂ. ഹല്ലേലൂയ. ആ മാർഗത്തിലേക്ക് കടന്നു വരുവാനാണ് യേശു ആഹ്വാനം ചെയ്യുന്നത്. അധ്വാനിക്കുന്ന ഏവരുമായുള്ളവരേ, ഹല്ലേലൂയ. രണ്ടാമത് മനുഷ്യൻ പരിശ്രമിക്കുന്നത്, മനുഷ്യനിൽ സംഭവിച്ച രണ്ടാമത്തെ ദുരന്തം, മനുഷ്യൻ്റെ തേജസ് നഷ്ടപ്പെട്ടു, മനുഷ്യൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് മരുന്നുകൾക്ക് വേണ്ടിയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഓർത്തത് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടിയാണെന്ന അല്ല. ആമേൻ. ആ ഗ്രന്ഥത്തിൽ ആമേൻ അതിൻ്റെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്, മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന രണ്ടാമത്തെ മേഖല ബ്യൂട്ടീഷ്യൻ മേഖലയിലാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് ലോകത്തിൽ മനുഷ്യൻ പണം മുടക്കുന്നതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് മാർക്കറ്റിൽ മനുഷ്യൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ, മനുഷ്യൻ്റെ നിറം മാറ്റാൻ, മനുഷ്യനെ യൗവനക്കാരാക്കി മാറ്റാൻ കഴിയുന്ന ഒരുപാട് ലേപനങ്ങൾ, ഒരുപാട് ക്രീമുകൾ ആമേൻ നമ്മുടെ മാർക്കറ്റിൽ സുലഭമായി കിട്ടും. ഹല്ലേലൂയ. ആമേൻ. പരസ്യമായും രഹസ്യമായും എത്ര വില കൊടുത്തും മനുഷ്യൻ അത് രഹസ്യമായി വാങ്ങി ഉപയോഗിക്കുന്നതിൻ്റെ പുറകിലെ താല്പര്യം എന്താണെന്നറിയാമോ? പാപം മൂലം നഷ്ടമായി പോയ തേജസ് പണം മുടക്കി തിരികെ പിടിക്കണം. അതിനു വേണ്ടിയാ ഫിലിം സ്റ്റാറുകളൊക്കെ 60-ഉം 70-ഉം കഴിഞ്ഞ സിനിമാ നടി നടന്മാരെ കാണുമ്പോൾ 25-ഉം 30-ഉം വയസ്സ് പ്രായമുള്ളവരായി നമ്മൾ കാണും. എങ്ങനെ കാണുന്നത്? വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ താൽക്കാലികമായി പരിവപ്പെടുത്തിയെടുത്തിരിക്കുന്ന സൗന്ദര്യമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 60 വയസ്സുള്ള ഒരു അപ്പച്ചനെ 25 വയസ്സുള്ള യൗവനക്കാരനാക്കി മാറ്റുന്ന ഒരു ക്രീം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ പലരും ആ പണം മുടക്കിയത് വാങ്ങാൻ തയ്യാറാകും. കാരണം എല്ലാവരുടെയും ഉള്ളിലൊരാഗ്രഹമുണ്ട്, നഷ്ടപ്പെട്ട തേജസ് ഒന്ന് തിരികെ പിടിക്കണം, അല്ലേ? നഷ്ടപ്പെട്ട സൗന്ദര്യം ഒന്ന് തിരികെ പിടിക്കണം. അതിനുവേണ്ടി മനുഷ്യകുലം മുഴുവൻ ഇന്ന് പണം മുടക്കി, ആമേ സ്വാധീനം ചെലുത്തി, പാപത്തിൻ്റെ പ്രവേശനത്തിലൂടെ നഷ്ടമായ തേജസ് തിരികെ പിടിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹല്ലേലൂയ, നീ എത്ര പണം മുടക്കി, എത്ര വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ശരീരത്ത് തേച്ചു പിടിപ്പിച്ച് സൗന്ദര്യമുള്ളവനായി നീ മാറ്റിയാലും ശുദ്ധമായ പച്ചവെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കുളിച്ചാൽ നീ ആരാന്ന് വെളിപ്പെട്ട് വരും, അല്ലേ? നമ്മുടെ നിറമെന്താന്നും ആമേ നമ്മുടെ രൂപമെന്താന്നും വെളിപ്പെട്ട് വരും. എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ പോലും ഈ പണം മുടക്കി നീ വാങ്ങിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് നിന്റെ സൗന്ദര്യത്തെ നിലനിർത്താൻ സാധിക്കുകയില്ല. നിന്റെ അധ്വാനം കൊണ്ട് ഒരു ദിവസം പോലും നിന്റെ സൗന്ദര്യത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല. നീ എത്ര സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചാലും, എത്ര പണം മുടക്കി ലേപനങ്ങൾ വാങ്ങി ശരീരത്തിൽ പുരട്ടിയാലും അത് നിലനിൽക്കുന്നതല്ല, അത് താൽക്കാലികമാണ്. ഹല്ലേലൂയ. കാരണം പാപത്തിന്റെ പ്രവേശനത്തിലൂടെ നിനക്ക് നഷ്ടമായി പോയ തേജസ് പണം മുടക്കി പരിശ്രമിച്ച ധ്വാനിച്ച് നിനക്ക് തിരികെ പിടിക്കാൻ സാധ്യമല്ല. എന്നാൽ ഈ തേജസ് തിരികെ പ്രാപിക്കാൻ ഒരു സംവിധാനമുണ്ട്. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യ ഘനം പ്രാപിക്കുവാൻ ഹേതുവാക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തു എന്ന മാർഗത്തിലൂടെയല്ലാതെ ഈ തേജസിനെ നിനക്ക് തിരികെ പിടിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. തേജസ് തിരികെ പിടിക്കാൻ മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3, മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് സമാധാനമാണ്. മനുഷ്യൻ പരിശ്രമിക്കുന്ന 3-ാമത്തെ മേഖല സമാധാനത്തെ തിരികെ പിടിക്കാൻ
ഇന്ന് മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലേ? എല്ലാ മനുഷ്യനും പണം മുടക്കി സ്വാധീനം കൊണ്ട് സമാധാനം നേടിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാട്ടിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ദൈവങ്ങൾക്ക് പഞ്ഞമൊന്നുമില്ല ഇല്ലേ? എന്താ ആൾ ദൈവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങ് തകർക്കാൻ കാര്യമെന്നറിയാമോ? മുക്കിന് മുക്കിന് ദൈവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, മോക്സുകൾ, ആമേൻ, നമ്മുടെ നാട്ടിൽ പെറ്റ് പെരുകാനുള്ള കാര്യമെന്നറിയാമോ? സമാധാനം വാഗ്ദാനം ചെയ്ത്, മോക്ഷം വാഗ്ദാനം ചെയ്ത്, സ്വർഗം വാഗ്ദാനം ചെയ്ത്, സന്തോഷം വാഗ്ദാനം ചെയ്ത് ആൾ ദൈവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങ് തകർക്കുന്നതിൻ്റെ കാര്യമെന്നറിയാമോ? സമാധാനമില്ലാത്ത മനുഷ്യൻ പണം മുടക്കി സമാധാനത്തെ തിരികെ പിടിക്കാൻ പരിശ്രമിക്കുന്നവനാണെന്ന് ആൾ ദൈവങ്ങൾക്കറിയാം. അതുകൊണ്ട് അവർ മനുഷ്യന് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ പണം അപഹരിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ, അവൻ്റെ പണം ഇവൻ്റെ പോക്കറ്റിൽ വരുന്നതിന് വേണ്ടി ആമേൻ വ്യാജമായ വാഗ്ദാനങ്ങൾ നൽകി ആൾ ദൈവങ്ങളും ആരാധനാലയങ്ങളും കൂണുപോലെ നമ്മുടെ നാട്ടിൽ തടച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾ ദൈവങ്ങൾക്കും ഇങ്ങനെയുള്ള ആതുരാലയങ്ങളിലും ആയിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ കൊടുക്കാൻ മനുഷ്യൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? പണം കൊടുത്തിട്ടാണെങ്കിലും ശരി, എനിക്ക് സമാധാനം പ്രാപിക്കണം. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒരു ദൈവം അവതരിച്ചിട്ടുണ്ട്, 1.5 ലക്ഷം രൂപ കൊടുത്താൽ ഭവനത്തിൽ സമാധാനം തരുന്ന ഒരു നിധി അദ്ദേഹം തരുമെന്ന് പറഞ്ഞാൽ 1.5 ലക്ഷമല്ല 10 ലക്ഷം കൊടുത്തും ആ നിധി വാങ്ങാൻ ആളുകൾ ഓടിപ്പോകും. അത് സമാധാനം തരാനല്ല, മറിച്ച് നിന്റെ പണം അപഹരിക്കുവാൻ വേണ്ടി അവർ നിന്നെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പാപത്തിൻ്റെ പ്രവേശനത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ തിരികെ പിടിക്കാൻ, തിരികെ തരാൻ ഈ ലോകത്തിലെ ദൈവങ്ങൾക്ക് കഴിയത്തില്ല, അവരുടെ പരിശ്രമങ്ങൾക്ക് കഴിയത്തില്ല, അവരുടെ ആദർശങ്ങൾക്ക് കഴിയത്തില്ല, അവരുടെ സാരോപദേശങ്ങൾക്ക് കഴിയുകയില്ല. ആമേൻ. പാപത്തിലൂടെ നഷ്ടമായി പോയ സമാധാനം തിരികെ തരാൻ അധികാരമുള്ള ഒരുവനെയുള്ളൂ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ഈ സമാധാനം നേടിയെടുക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ദ ലോർഡ്. 4, പാപം വരുത്തിയ ദുരന്തം മരണത്തിന് അധീനനാക്കി. മനുഷ്യൻ പരിശ്രമിക്കുന്ന 4-ാമത്തെ മേഖല ഏതെന്നറിയാമോ? ആയുസ് നീട്ടിയെടുക്കാൻ. എല്ലാ മനുഷ്യനും ദൈവം വെച്ച വ്യവസ്ഥയാണ് മരണം. പക്ഷേ മനുഷ്യൻ ഇന്ന് പരിശ്രമിക്കുക ഒരു ദിവസം കൂടെ ആയുസ് ഒന്ന് കൂട്ടിയെടുക്കാൻ, ഒരു ദിവസം കൂടെ മരണത്തിൽ നിന്ന് ആയുസ് ഒന്ന് നീട്ടിപ്പിടിക്കാൻ. അതിനെന്ത് വില കൊടുക്കാനും മനുഷ്യൻ തയ്യാറാ, എത്ര പണം മുടക്കാനും മനുഷ്യൻ തയ്യാറാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. ശരീരത്തൊരു അസ്വസ്ഥത തോന്നുമ്പോൾ ഡോക്ടറെ ചെന്ന് കാണും, ഡോക്ടർ ഒരു ചെക്കപ്പ് നടത്തും. ആമേൻ. എന്നിട്ട് പറയും PSE കൂടുതലാ അല്ലെ, പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള് കൂടുതലാ. അതുകൊണ്ട് ആമേൻ, അതിരാവിലെ, നാളെ മുതൽ അതിരാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് റോഡിലൂടെ നടന്നോണം. എന്തിനാ? ഈ 3 കാര്യങ്ങൾ, പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള് നോർമലാകാൻ രാവിലെ നടന്നോണം. 1-2 മണിക്കൂർ ശരീരം വിയർക്കത്തക്ക നിലയിൽ നടക്കണം. നടന്നില്ലെങ്കിൽ തട്ടിപ്പോകും അല്ലേ, മരണം സംഭവിക്കും. ആമേൻ. ഏത് സമയം മരണം സംഭവിക്കും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നടന്നോണം മരണത്തിൽ നിന്ന് ഒരു ദിവസം കൂടെ ജീവിച്ചിരിക്കാൻ. അങ്ങനെ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളിൽ പലരും വായിച്ചറിഞ്ഞു കാണും, നമ്മുടെ അടുത്ത സ്ഥലമായി മണ്ണുത്തി ഹൈവേയുടെ സൈഡിലൂടെ ആമേൻ 2 പുരുഷന്മാർ അതിരാവിലെ 5-5.5 സമയത്ത് ആയുസ് നീട്ടിയെടുക്കാൻ വേണ്ടി, ആരോഗ്യം നീട്ടിയെടുക്കാൻ വേണ്ടി അതിരാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാ. അവർ ഹൈവേയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ രാത്രി ഉറക്കം വിളച്ച് വാഹനമോടിച്ച് കടന്നു വന്ന ഒരു നാഷണൽ പെർമിറ്റ് ലോറി അത് ഓടിച്ച ഒരു തമിഴൻ പയ്യൻ ആമീൻ ഉറക്കിളപ്പോടെ ഓടിച്ചു വന്ന് റോഡ് സൈഡിലൂടെ നടന്നു നീങ്ങിയ ഈ 2 മനുഷ്യരെ ഇടിച്ചു വീഴ്ത്തി കടന്നുപോയി. ക്ഷണം രണ്ടുപേരും അവിടെ മരണപ്പെട്ടു പോകുവാനിടയായി. അറിയണം, അവർ രണ്ടുപേരും നടന്നത് എന്തിനാ? ആയുസ് നീട്ടിയെടുക്കാനാ. എന്നാൽ ആ നടത്തത്തിൽ തന്നെ രണ്ടുപേരും പട്ടുപോയി. അർത്ഥാൽ ആമീൻ, മരണം വെച്ച വ്യവസ്ഥയെ ദൈവം വെച്ച മരണം എന്ന വ്യവസ്ഥയെ പരിശ്രമം കൊണ്ട് നിനക്ക് മറികടക്കാനൊക്കത്തില്ല. ദൈവം വെച്ച ആ അവധിയിൽ നിന്ന് ആമീൻ ഒരു ദിനം മുൻപോട്ടോ ഒരു ദിനം പുറകോട്ടോ മാറ്റാൻ പണത്തിനോ പരിശ്രമത്തിനോ കഴിയും
കഴിയുകയില്ല. ആമേൻ. പാപത്തിന്റെ പ്രവേശനത്തിലൂടെ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച മരണമെന്ന നഷ്ടത്തെ പരിശ്രമം കൊണ്ട് ഒരു മണിക്കൂർ പോലും നീട്ടിയെടുക്കാൻ നിനക്ക് കഴിയത്തില്ലെന്നറിയണം. ഹല്ലേലൂയ. ആമേൻ. ഈ ദുരന്തത്തെ മറികടക്കാനും ഒരു മാർഗമേയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു എന്ന മാർഗമാണ്. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ ഏവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. അർത്ഥാൽ പാപത്തിൻ്റെ ഭാരം വഹിക്കുന്നവരും ആ പാപഭാരം വരുത്തിയ ദുരന്തങ്ങളിൽ നിന്ന് കരകയറുവാൻ പരിശ്രമിക്കുന്നവരുമായ ഏവരുമായുള്ളവരെ, നിങ്ങളുടെ പരിശ്രമങ്ങളും നിങ്ങളുടെ അധ്വാനങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് പരാജയപ്പെട്ട് പഞ്ചപുച്ഛമടക്കി യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, ഞാൻ നിനക്ക് സൗഖ്യം നൽകിത്തരാം, ഞാൻ നിനക്ക് സമാധാനം നൽകിത്തരാം, ഞാൻ നിനക്ക് രോഗസൗഖ്യം നൽകിത്തരാം, ഞാൻ നിനക്ക് നിത്യജീവൻ നൽകിത്തരാം, എൻ്റെ അരികിൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. എന്താണ് ദൈവമൊരുക്കിയ ആശ്വാസത്തിൻ്റെ പദ്ധതി? വായിക്കാം 11:29 വാക്യം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. എന്ത് ചെയ്താൽ? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ നുഖം ഏറ്റെടുത്ത് എന്നോട് പഠിക്കണം. അർത്ഥാൽ ഈ നഷ്ടങ്ങൾ നിനക്ക് നികത്തിയെടുക്കുവാൻ, ഈ പാപത്തിൻ്റെ ഭാരം ഇറക്കി വയ്ക്കാൻ ദൈവം തമ്പുരാൻ വെച്ചൊരു വ്യവസ്ഥ. യേശു പറഞ്ഞു, എൻ്റെ അരികിൽ വന്ന് എൻ്റെ നുഖം നീ ഏറ്റെടുക്കണം. യേശു പറയുകയാണ്, എൻ്റെ നുഖം, നുഖം സമം ഭാരം അല്ലെ? നുഖം ഭാരമാണ്, നുഖം വേദനയാണ്, നുഖം കഷ്ടതയാണ് അല്ലെ? നുഖം സന്തോഷിപ്പിക്കുന്ന ഒരിടപാടല്ല, നുഖം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യേശു പറഞ്ഞു, എൻ്റെ നുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ വേദന, ഞാൻ ചുമന്ന നുഖം, ഞാൻ ചുമന്ന വേദന, ഞാൻ ചുമന്ന ഭാരം നീ ഏറ്റെടുത്താൽ നിന്റെ പാപമെന്ന ഭാരം ഞാൻ ഏറ്റെടുത്തോളാം. ഹല്ലേലൂയ. എന്റെ വേദന, എന്റെ നുഖം നീ ഏറ്റെടുത്താൽ നിന്റെ ഭാരം ഞാൻ ഏറ്റെടുക്കാം. എന്താണ് യേശു ചുമന്ന നുഖം? നുഖം നമുക്കറിയാം, സ്തോത്രം, വയലുകളിൽ ഉഴുതുമറിക്കേണ്ടതിന് വേണ്ടി മൃഗത്തെ ഉപയോഗിച്ച ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ തോളിൽ, അതിൻ്റെ കഴുത്തിൽ വെക്കുന്ന ഒരു വെയിറ്റ്, ഒരു ഭാരം നമുക്കറിയാം, നുഖം. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എൻ്റെ നുഖം. അപ്പോൾ യേശു ശിരസിൽ വഹിച്ച അല്ലെങ്കിൽ ശരീരത്തിൽ വഹിച്ച നുഖമുണ്ട് അല്ലെ? യേശുവിനെ അസ്വസ്ഥമാക്കിയ, യേശുവിനെ വേദനിപ്പിച്ച, യേശുവിനെ ഭാരപ്പെടുത്തിയ, യേശുവിൻ്റെ ശരീരത്തു നിന്ന് രക്തം പുറപ്പെടുവിക്കുന്നതിന് കാരണമായി തീർന്ന ചില നുഖങ്ങളുണ്ട്. ആ നുഖം ഈ രാത്രി നാം ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഏതാ നുഖം? ഇന്ന് രാത്രി പട്ടിക്കാട് അറിയണം. യേശു ചുമന്ന നുഖം. വിശുദ്ധ ബൈബിൾ ഏകദേശം 6 ആയുധങ്ങൾ, 6 നുഖങ്ങളാണ് അന്നത്തെ ഗവൺമെൻറ്, അർത്ഥാൽ ഈ ലോകം, യേശുവിൻ്റെ ചുമലിൽ വെച്ചു കൊടുത്തത്. നുഖമെന്ന് പറഞ്ഞാൽ ഭാരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, രക്തം പുറപ്പെടുവിക്കുന്ന 6 ആയുധങ്ങളാണ് യേശുവിൻ്റെ ശരീരത്തിൽ ഈ ലോകം വെച്ചു കൊടുത്ത നുഖം. ഏതൊക്കെയാണ് നുഖമെന്നറിയണ്ടേ? 1 ചട്ടവാറ്, 2 മുൾക്കിരീടം, 3 ശുദ്ധമായ വെള്ളിയിൽ തീർത്ത റോമൻ നാണയത്തുട്ടുകൾ, 4 പച്ച മരക്കുരിശ്, 5 ശുദ്ധമായ ഉരുക്കിൽ തീർത്ത 6 നീളമുള്ള കാരിരുമ്പാണി, 6 മൂർച്ചയുള്ള കുന്തം. ഈ 6 യേശുവിൻ്റെ ചുമലിൽ ഈ ലോകം വെച്ച നുഖം. ഹല്ലേലൂയ. ചട്ടവാറ്, മുൾക്കിരീടം, നാണയത്തുട്ടുകൾ, മരക്കുരിശ്, കാരിരുമ്പാണി, മൂർച്ചയുള്ള കുന്തം. ആമേൻ.
സജീവമായ ഈ അഞ്ച് വസ്തുക്കൾ നുകം പോലെ യേശുവിൻ്റെ ശരീരത്ത് വെക്കപ്പെട്ടപ്പോൾ, പ്രഹരിക്കപ്പെട്ടപ്പോൾ, ആ നിർജീവമായ വസ്തുക്കളുടെ പ്രഹരത്താൽ യേശുവിൽ നിന്ന് ജീവന്റെ രക്തം പുറമേ വരുവാനിടയായി. ഹല്ലേലൂയ. യേശുവിൻ്റെ ശരീരത്ത് ആദ്യം വെച്ച നുകം ചാട്ടവാറാണ്, റോമിലെ ചാട്ടവാർ. റോമിലെ ചാട്ടവാർ പ്രസിദ്ധമാണ്. കുതിരയുടെ തോൽ ഏഴായി ഇഴകീറി മെടഞ്ഞുണ്ടാക്കിയതാണ് ആ ചാട്ടവാർ. അതിൽ മുൾക്കൊളുത്തുകളും ഈയക്കെട്ടുകളും കുപ്പിച്ചില്ലുകളും ചൂണ്ടൽ കൊളുത്തുകളും ചേർത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ചാട്ടവാർ കൊണ്ടാണ് ഗബദ്ധായുടെ കൽത്തളത്തിൽ യേശുവിനെ കുനിയിപ്പിച്ച് നിർത്തി ഒന്നുകുറയെ 49 പ്രാവശ്യം, അർത്ഥാൽ 39 പ്രാവശ്യം യേശുവിൻ്റെ ശരീരത്ത് ആഞ്ഞാഞ്ഞ് പ്രഹരിച്ചത്. ഹല്ലേലൂയ, ആമേൻ. ഓരോ അടിയടിക്കുമ്പോഴും ചാട്ടവാറിലെ മുൾക്കൊളുത്തുകൾ യേശുവിൻ്റെ ശരീരത്തിൽ ആഴത്തിലിറങ്ങി അടുത്ത അടിയടിക്കുവാനായി ചാട്ടവാർ മേൽപോട്ടുയർത്തുമ്പോൾ ആ ചൂണ്ടൽ കൊളുത്തുകളിലൂടെ യേശുവിൻ്റെ മാംസകഷ്ണങ്ങൾ പറിഞ്ഞു കീറിപ്പോരും. അങ്ങനെ ഉഴവ് ചാലുപോലെ കീറപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിൻ്റെ മുറിവുകളിലൂടെ രക്തച്ചാലുകൾ ഒഴുകി ഇറങ്ങുവാനിടയായി. ചാട്ടവാർ എന്ന നുകം യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പുറപ്പെടുവിച്ചു. രണ്ട് മുൾക്കിരീടം, 4-5 ഇഞ്ച് നീളമുള്ള മുള്ളുകളുള്ള ഒരു കിരീടം മെടഞ്ഞുണ്ടാക്കി അവർ യേശുവിൻ്റെ ശിരസിന്മേൽ വെച്ച് കോലുകൊണ്ട് അതിന്മേൽ ആഞ്ഞടിച്ചപ്പോൾ ആ മുൾക്കിരീടം യേശുവിൻ്റെ ശിരസോട് ചേർന്ന് അമരുവാനിടയായി. അതിൽ ചില മുള്ളുകൾ യേശുവിൻ്റെ ശിരസ് തകർത്ത് ആമേൻ ആഴത്തിൽ മുറിവേൽപ്പിക്കുവാനിടയായി. നിർജീവമായ മുൾക്കിരീടം യേശുവിൻ്റെ ശിരസിൽ നിന്ന് ജീവൻ്റെ രക്തം പുറപ്പെടുവിക്കുവാനിടയായി. 3 വെള്ളിയിൽ തീർത്ത നാണയത്തുട്ടുകൾ, ഈ നാണയത്തുട്ടുകൾ രണ്ടെണ്ണം ചേർത്ത് പിടിച്ചാണ് അവർ യേശുവിൻ്റെ താടി രോമങ്ങൾ പിഴുതെടുത്തത്. ഹല്ലേലൂയ. റോമൻ നാണയത്തുട്ടുകൾ ചേർത്ത് പിടിച്ച് യേശുവിൻ്റെ താടി രോമങ്ങൾ ഓരോന്നും പിഴുതെടുക്കുമ്പോൾ പിഴുതെടുക്കപ്പെട്ട ഭാഗങ്ങളിലൂടെ യേശുവിൻ്റെ ജീവൻ്റെ രക്തം പരന്നൊഴുകുവാനിടയായി. 4 യേശുവിന്മേൽ വഹിക്കപ്പെട്ട 4 നുകം പച്ച മരക്കുരിശാണ്. തന്നേക്കാൾ 2-3 ആമേൻ അധികം മടങ്ങ് ഭാരമുള്ള പച്ച പൈൻമരക്കുരിശ് യേശുവിൻ്റെ തോളിൽ നുകം പോലെ വെച്ചുകൊടുത്തിട്ട് ഗോൽഗോഥ എന്നർത്ഥമുള്ള തലയോടിടം എന്ന് പറയുന്ന സ്ഥലം വരെ ആ കുരിശ് ചുമക്കുവാൻ അവർ യേശുവിനെ നിർബന്ധിക്കുവാനിടയായി. അങ്ങനെ പാലസ്തീൻ്റെ പച്ചമണ്ണിലൂടെ ഈ ഭാരമേറിയ നുകം എന്ന ക്രൂശും ചുമ്മിക്കൊണ്ട് യേശു വെച്ചും വിറച്ചും നടന്നു പോകുമ്പോൾ പല പ്രാവശ്യം കുരിശും ചുമ്മിക്കൊണ്ട് യേശു വീഴുന്നുണ്ട്. അങ്ങനെ വീഴുമ്പോൾ അവൻ മുതുകിൽ തെന്നിമാറാതിരിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ശരീരത്തോട് കയറുകൊണ്ട് ചേർത്ത് ബന്ധിച്ച ഈ കുരിശുമായി യേശു വീഴുമ്പോൾ ഇരുവശങ്ങളിലേക്കും വീഴുകയില്ല, മുഖമടിച്ച് മുൻപോട്ട് വീഴുകയാണ്. അങ്ങനെ മുഖമടിച്ച് മുൻപോട്ട് ഈ കുരിശിൻ്റെ ഭാരവുമായിട്ട് യേശു വീഴുമ്പോൾ ആമേൻ ഹല്ലേലൂയ, സ്വാഭാവികമായി യേശുവിൻ്റെ മുഖത്ത് മുറിവുകൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന മുറിവുകളിലൂടെ ആമേൻ രക്തച്ചാലുകൾ പരന്നൊഴുകുവാനിടയായി. ഹല്ലേലൂയ. 5 യേശുവിൻ്റെ ശരീരത്തിൽ വെച്ച നുകം പച്ച കാരിരുമ്പാണി, ഉരിക്കൽ തീർത്ത കാരിരുമ്പാണി അവർ യേശുവിൻ്റെ കയ്യിൽ ആ പച്ച മരത്തോട് ചേർത്ത് വെച്ച് അടിച്ച് കയറ്റുവാനിടയായി. 2 കരങ്ങളിലും 2 കാലുകളിലും 6 ഇഞ്ച് നീളമുള്ള കാരിരുമ്പാണി എന്ന നിർജീവ വസ്തുവിനെ യേശുവിൻ്റെ ശരീരത്തിന്മേൽ പ്രഹരിച്ച് തറച്ചപ്പോൾ ആ തറച്ച ഭാഗത്തൂടെ ആ ആണിപ്പഴുതിലൂടെ യേശുവിൻ്റെ ജീവൻ്റെ രക്തം പുറമേ വരുവാനിടയായി. 6 മൂർച്ചയുള്ള കുന്തം കൊണ്ട് യേശുവിൻ്റെ ശരീരത്തൊടുവിലായിട്ട് അവർ പ്രഹരിച്ചു. നാം വായിക്കുന്നു, രക്തവും വെള്ളവും പുറപ്പെട്ടു. ഹല്ലേലൂയ. 6 നുകങ്ങൾ ഈ ലോകം യേശുവിൻ്റെ ശരീരത്തിന്മേൽ വെച്ചുകൊടുത്തു. ഈ നുകം മുഴുവൻ യേശുവിനെ അസ്വസ്ഥമാക്കിയ നുകങ്ങൾ, അവനെ ഭാരപ്പെടുത്തിയ നുകങ്ങൾ, അവനെ വേദനിപ്പിച്ച നുകങ്ങൾ, അവനെ ആഴത്തിൽ മുറിവേൽപ്പിച്ച നുകങ്ങൾ, അവനിൽ നിന്ന് രക്തം പുറപ്പെടുവാൻ കാരണമായ നുകങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ യേശു അത് സന്തോഷത്തോടെ ചുമന്നു. ഹല്ലേലൂയ. അത് അഭിമാനത്തോടെ ചുമന്നു. എന്തിനു വേണ്ടി? ഈ നുകം ചുമക്കുവാൻ വിധിക്കപ്പെട്ട പട്ടിക്കാട് ദേശനിവാസികളെ നിന്നെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, നിന്റെ പാപത്തെ പരിഹരിക്കേണ്ടതിന് വേണ്ടി, നിന്നെ സ്വതന്ത്രനാക്കേണ്ടതിന് വേണ്ടി, നിന്നെ സൗഖ്യമാക്കേണ്ടതിന് വേണ്ടി, നിനക്ക് പകരക്കാരനായി എൻ്റെ യേശു ഈ നുകങ്ങൾ ഏറ്റെടുത്ത് അവൻ കാൽവറിയിൽ മരണം വഹിക്കുവാനിടയായി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 നാളികളിന്മേൽ 6 വിധ നുകം വഹിക്കപ്പെട്ടവനായി രക്തധാരി
ശരിയായി. ആമേൻ. മരണപ്പെട്ട് കിടക്കുന്ന ആ ദൈവ കുഞ്ഞാടിനെ ആത്മാവിൽ കാണുവാൻ കഴിയുന്ന ദൈവജനം കരം ഉയർത്തി ആ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയാട്ടെ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ഈ നുകങ്ങൾ വഹിച്ച വേദനയുമായി മരണം വരിച്ച യേശു മരണത്തെയും പാതാളത്തെയും ശാപത്തെയും ഒരുപോലെ പരാജയപ്പെടുത്തി ലോകത്തോട് വിളിച്ചു പറയുന്നു, ഈ നുകങ്ങൾ നീ ഏറ്റെടുത്താൽ നിന്റെ ഭാരം, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു തരാം. ആമേൻ. എന്റെ നുകം, അതായത് യേശു ചുമന്ന ീ ആറ് നുകം നീ ഏറ്റെടുത്താൽ നിന്റെ പാപത്തിന്റെ ഭാരവും പാപം വരുത്തിയ നഷ്ടങ്ങളും ഞാൻ നിനക്ക് നികത്തിത്തരാം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എടുക്കാൻ പറ്റുമോ ഈ നുകങ്ങൾ? ബലഹീനനായ മനുഷ്യന് ഈ നുകങ്ങൾ വഹിക്കാൻ കഴിയുമോ? യേശു ചുമന്ന ചാട്ടവാർ, യേശു ചുമന്ന മുൾക്കിരീടം, യേശു ചുമന്ന മരക്കുരിശ്, യേശു അനുഭവിച്ച ആണിപ്പാടിൻ്റെ മുറിവുകൾ ഇന്ന് രാത്രി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഇന്ന് രാത്രി ശരീരത്തിൽ ആ നുഖങ്ങൾ വഹിക്കാൻ നമുക്ക് സാധിക്കുമോ? അത് ഏറ്റെടുത്തെങ്കിൽ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എൻ്റെ സന്ദേശം ഉപസംഹരിക്കുന്നതിന് മുൻപ് സുപ്രധാനമായ ചില ചിന്തകൾ കൂടെ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യേശു പറഞ്ഞു, എൻ്റെ നുകം ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കാം. പക്ഷേ ഈ നുകം പരിമിതികൾ ഒരുപാടുള്ള ബലഹീന ശരീരമുള്ള ഒരു മനുഷ്യനും ഇത് വഹിക്കാൻ പറ്റത്തില്ല. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു ചുമന്ന ഈ ക്രൂശ് നമുക്ക് ചുമക്കാൻ കഴിയത്തില്ല. യേശു വഹിച്ച വേദന നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. യേശു ഏറ്റ ചാട്ടവാറടി നമ്മുടെ ശരീരത്തേൽക്കാനുള്ള ത്രാണി നമുക്കില്ല. അതുകൊണ്ട് സ്നേഹവാനായ ദൈവം, വിശ്വസ്തനായ ദൈവം ഒരു മാർഗം ലോകത്തിൽ ഒരുക്കി. ഹല്ലേലൂയ. ആമേൻ. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് ആവേശം പകർന്ന ഒരു ചിന്തയാണത്. ഹല്ലേലൂയ. പരിമിതികൾ ഒരുപാടുള്ള മനുഷ്യന്, ബലഹീനനായ മനുഷ്യന്, അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു ചുമന്ന നുകം ചുമക്കുവാൻ അവന് കഴിയത്തില്ലെന്ന് യേശുവിൻ അറിയാവുന്നത് കൊണ്ട് യേശു പുതിയൊരു മാർഗം ഒരുക്കി തന്നു. ഈ നുകം അവൻ മൃദുവാക്കി തന്നു, ഈ നുകം അവൻ ലഘുവാക്കി തന്നു. മത്തായി 11:30 നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ആറ് നുകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ആ നുകം മൃദുവല്ല, അല്ലെ? അതും ലഘുവല്ല, ആ ചുമട് ഭയാനകമാണ്. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് ഈ നുകങ്ങൾ നമുക്ക് മൃദുവാക്കി തന്നു, ഇതിൻ്റെ ഭാരം കുറച്ചു തന്നു, ഈ ചുമട് നമുക്ക് ലഘുവാക്കി തന്നു. എങ്ങനെയാണ് ഇത് ലഘുവാക്കി തന്നത്? ആമേൻ. നിങ്ങൾ അറിയണം, ഈ നുകം കർത്താവ് ലഘുവാക്കി തന്നത് അക്ഷരാർത്ഥത്തിൽ ഇനിയാരും പാപത്തെ പരിഹരിക്കാൻ യേശു ചുമന്നതുപോലെ നുകം ചുമക്കണ്ട. ആമേൻ. മരണം വരിക്കേണ്ട ആവശ്യമില്ല, യാഗമരണം വരിക്കേണ്ട ആവശ്യമില്ല, കുരിശു ചുമക്കേണ്ട ആവശ്യമില്ല, ചാട്ടവാറടി ഏൽക്കേണ്ട ആവശ്യമില്ല, മുൾക്കിരീടം ചുമക്കേണ്ട വഹിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ നുകങ്ങൾ മുഴുവൻ യേശു തൻ്റെ ശരീരത്തിൽ വഹിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആധാരം കൊണ്ടൊന്ന് ഏറ്റുപറയുകയും ചെയ്താൽ മതി, ആ ക്ഷണത്തിൽ നിനക്ക് പാപമോചനം പ്രാപിക്കാൻ സാധിക്കും. അക്ഷരാർത്ഥത്തിൽ കുരിശ് ചുമക്കണ്ട, അക്ഷരാർത്ഥത്തിൽ അടിയേൽക്കണ്ട, അക്ഷരാർത്ഥത്തിൽ ആണിതറയ്ക്കണ്ട ഒരു പ്രവൃത്തിയും നീ ചെയ്യണ്ട. വിശ്വസിച്ചാൽ മാത്രം മതി, നിനക്ക് പാപമോചനം പ്രാപിക്കാം. ഓ, എത്രയോ ലളിതമാക്കി തന്നു കർത്താവ്, എത്രയോ ലഘുവാക്കി തന്നു. 5 നയ പൈസ മുതൽ മുടക്കില്ലാതെ, ഒരു തുള്ളി വിയർപ്പൊഴുക്കാതെ, ലളിതമായ ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ, യേശുവേ എനിക്ക് വേണ്ടിയായിരുന്നല്ലോ നീ ഈ
നുകങ്ങൾ ചുമന്നതെന്ന് ഹൃദയത്തിൽ ഒന്ന് വിശ്വസിച്ചാൽ മതി, ആ തരം കൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി, ആ ക്ഷണത്തിൽ നിന്റെ പാപത്തിന്റെ ഭാരം എന്നേക്കുമായി പരിഹരിക്കപ്പെടും. കാരണം പാപമോചനം ആത്മരക്ഷ പ്രവൃത്തികളാലല്ല, കർമ്മ മാർഗത്താലല്ല, അത് വിശ്വാസത്താലാണ്. വചനം പറയുന്നു കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവൃത്തികൾ കാരണം അല്ലവേ അല്ല. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹാലേലൂയ. പാപത്തിന്റെ ഭാരം ഇറക്കുന്നതിനും പാപം വരുത്തിയ ദുരന്തങ്ങളെ മായ്ച്ചു കളയേണ്ടതിനും യേശു ചുമന്നതുപോലെ മരക്കുരിശ് നീ ചുമക്കണ്ട, മറിച്ച് യേശു കുരിശ് ചുമന്നത് നിന്റെ പാപത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഈ രാത്രി നീ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇനി ഒരു മനുഷ്യനും ചാട്ടവാറടി ഏൽക്കേണ്ട ആവശ്യമില്ല. യേശു ചാട്ടവാറടി ഏറ്റത് നിന്റെ പാപത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഈ രാത്രി നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ നിനക്ക് പാപമോചനം പ്രാപിക്കാം. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇനി ആരും കാര്യരും പാണികൾ തറയ്ക്കേണ്ട ആവശ്യമില്ല. നാണയത്തൊട്ടുകളാൽ താടിരോമങ്ങൾ പിഴുതെടുക്കപ്പെടേണ്ട ആവശ്യമില്ല. മൂർച്ചയേറിയ കുന്തം കൊണ്ട് ശരീരം കുത്തി തുറക്കപ്പെടേണ്ട ആവശ്യമില്ല. യേശു ഇതെല്ലാം അനുഭവിച്ചത് നിനക്ക് വേണ്ടിയായിരുന്നുവെന്ന് ഹൃദയം കൊണ്ട് നീ ഒന്ന് വിശ്വസിച്ച് അംഗീകരിക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ഈ ആത്മരക്ഷ നിനക്ക് പ്രാപിക്കാൻ പറ്റും. സ്നേഹിത, സമാധാനമില്ല എന്ന നിന്റെ പ്രശ്നം, മാരക രോഗം എന്ന നീ നേരിടുന്ന പ്രശ്നം, മരണഭയം എന്ന പ്രശ്നം, ആകുല ചിന്ത എന്ന നീ നേരിടുന്ന പ്രശ്നം, ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം നിന്റെ പാപമാണ്. ആ പാപത്തെ പരിഹരിക്കാൻ ഒരൊറ്റ വഴിയേയുള്ളൂ. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിനക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ച ആ യേശു നിനക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിച്ച് അംഗീകരിച്ചാൽ മാത്രം മതി, നിനക്ക് പാപമോചനം പ്രാപിക്കാൻ കഴിയും. മറ്റൊരു പരിശ്രമം കൊണ്ടും മറ്റൊരധ്വാനം കൊണ്ടും നിനക്കത് നേടിയെടുക്കുവാൻ കഴിയുകയില്ല. യേശു ക്രിസ്തു എന്ന ജീവന്റെ ദായകനെ വിശ്വസിക്കുക എന്ന വിശ്വാസ മാർഗത്തിലൂടെ മാത്രമേ ഈ ആത്മരക്ഷ നിനക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ രാത്രി നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും പാപത്തിൻ്റെ ഭാരം ശിരസിൽ വഹിക്കുന്നവരാണെങ്കിൽ, പാപത്തിൻ്റെ പ്രവേശനത്തിലൂടെ നഷ്ടപ്പെട്ട ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിൽ വഹിക്കുന്ന ഒരു ജീവിതത്തിനുടമയാണ് നീയെങ്കിൽ, ആ പാപത്തിൽ നിന്നൊരു മോചനം എനിക്കാവശ്യമാണ്, എനിക്ക് ആത്മരക്ഷ ആവശ്യമാണ്, എനിക്ക് നിത്യജീവൻ ആവശ്യമാണ്, യേശു ചുമന്ന ഈ നുകങ്ങൾ വിശ്വസിച്ച് അംഗീകരിക്കാൻ വിശ്വസിച്ചേറ്റെടുക്കാൻ ഇന്ന് രാത്രി ഞാൻ ഒരുക്കമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്നവർ ദയമായി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. എനിക്ക് ഈ ആത്മരക്ഷ ആവശ്യമാണ്, എനിക്ക് നിത്യജീവൻ ആവശ്യമാണ്, എനിക്ക് പാപമോചനം ആവശ്യമാണ്. സൗജന്യമായി ഒരു പരിശ്രമവും നടത്താതെ ഒരധ്വാനവും നടത്താതെ തികച്ചും സൗജന്യമായി സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരുക്കിയ ഈ രക്ഷയുടെ മാർഗം എനിക്ക് വേണം. എൻ്റെ തലമുറയ്ക്ക് അത് ആവശ്യമുണ്ട്, എൻ്റെ ഭവനത്തിന് അത് ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പാപത്തിൽ നിന്ന് ഒരു നല്ല ജീവിതത്തിലേക്ക് വരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളവരെല്ലാം ആമേൻ ദൈവകൃപ അനുഭവിച്ച ദൈവമക്കളാണെന്ന് എനിക്കറിയാം. എന്നാൽ അങ്ങകലെ ആമേൻ വെളിച്ചത്തിൻ്റെ കുറവുകളുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ആമേൻ ഈ ആഹ്വാനം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചേർന്ന് ഈ രക്ഷകരെ അംഗീകരിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹാലേലൂയ. ആമേൻ. ഒരിക്കൽ കൂടെ ആമേൻ. ഹല്ലേലൂയ. എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ആമേൻ. ഞാൻ ജീവിതത്തിൽ ഒരു പ്രശ്നത്തെ നേരിടുന്ന ജീവിതത്തിനുടമയാണ്. ഒരുപക്ഷെ മാരക രോഗമാകാം ആ പ്രശ്നം, ഒരുപക്ഷെ സാമ്പത്തിക തകർച്ചയാകാം ആ പ്രശ്നം, ഒരുപക്ഷെ തലമുറകളുടെ ഭാവിയാകാം
ആകാം ആ പ്രശ്നം. ഒരുപക്ഷെ നാളെയെക്കുറിച്ചുള്ള ചിന്തകളാകാം ആ പ്രശ്നം. നിന്റെ പ്രശ്നം ഏതുമാകട്ടെ, എന്നെ അസ്വസ്ഥമാക്കുന്ന ഒരു വിഷയത്തിന്, ഒരു പ്രശ്നത്തിന്, ഒരു ഭാരത്തിന് ഞാൻ അടിമയാണ്. ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, അത് രോഗമോ സാമ്പത്തിക കടഭാരങ്ങളോ നിരാശയോ ആകുല ചിന്തയോ ആമേൻ അധാർമ്മികതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരാഗ്രഹമോ എന്തുമാകട്ടെ, യേശു ക്രിസ്തു സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. യേശു ക്രിസ്തു സകല ഭാരങ്ങളും ഏറ്റെടുത്ത് നിന്നെ സ്വതന്ത്രനാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ കരമുയർത്തി പിടിച്ചാട്ടെ. ഈ പ്രാർത്ഥന ഒരുപക്ഷെ നിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. ഒരുപക്ഷെ ഈ പ്രാർത്ഥന ആമേൻ നിന്റെ ജീവിതത്തിന് ആമേൻ ഒരർത്ഥം ഉണ്ടാക്കിയേക്കാം. ഒരുപക്ഷെ ഈ പ്രാർത്ഥന ആമേൻ നിന്റെ പേര് നിത്യതയിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നതിന് കാരണമായി തീർന്നേക്കാം. അതുകൊണ്ട് ആമേൻ ലജ്ജ കൊണ്ട് നാണം കൊണ്ട് നീ പ്രാപിക്കേണ്ട ഒരു നന്മയെ നഷ്ടപ്പെടുത്തി കളയല്ലേ. ധൈര്യത്തോടെ മടികൂടാതെ കരമുയർത്തി ആമേൻ നിൽക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ വിഷയത്തോടുകൂടെ പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹത്തോടെ കരമുയർത്തിയിരിക്കുന്ന ഈ ജീവിതങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ സ്വർഗം ഈ ജനത്തെ അറിയുന്നല്ലോ. അവരുടെ വേദനകൾ അങ്ങ് അറിയുന്നല്ലോ. അവരുടെ പ്രശ്നങ്ങൾ അങ്ങ് അറിയുന്നല്ലോ. ഇവരുടെ ഭാരങ്ങൾ അവിടുന്ന് അറിയുന്നല്ലോ. കർത്താവേ ആമേൻ, അങ്ങ് കാൽവറിയിൽ മരിച്ചത് ഞങ്ങളുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ രോഗത്തിനും കൂടെയാണ്. ഞങ്ങൾ സമാധാനം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്, ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്, ഞങ്ങൾ രോഗസൗഖ്യം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് എന്ന് വചനത്തിലൂടെ ഞങ്ങൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ജനം നേരിടുന്ന പ്രശ്നം എന്താണ്, അതെന്ത് തന്നെയായിരുന്നാലും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. ഇവർ നേരിടുന്ന പ്രശ്നം രോഗമാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ. ഇവരുടെ പ്രശ്നം സാമ്പത്തിക തകർച്ചയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ബുദ്ധിമുട്ട് മാറിപ്പോകട്ടെ. തലമുറകളെ കുറിച്ചുള്ള ആമേൻ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് ഇവരെ ഭാരപ്പെടുത്തുന്നതെങ്കിൽ ഒരു ശുഭഭാവി യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അസമാധാനമാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ഹല്ലേലൂയ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നു പോകുന്നു എന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ സമാധാനം ഈ ജനത്തിന്മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഇവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഞാമേ നിന്റെ അധികാരത്താൽ ഈ ജനത്തെ ഞാൻ സ്വതന്ത്രമാക്കുകയാണ്. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തോടെ ഈ ജനത്തെ ഞാൻ പറഞ്ഞയക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ.